നിക്കാഹുമായി ബന്ധപ്പെട്ട് ചെറുപ്പക്കാർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. സഹോദരങ്ങളെ, കല്യാണം തമാശയല്ല. അല്ലാഹുവിന്റെ റസൂൽ ഫൽഫർ ബിദാതിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തിനെന്നറിയോ? ആ കുടുംബജീവിതത്തിൽ കല്ലുകടി വരാതിരിക്കാനാ. ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുത്താൽ വളരെ ഹൈറാണ്. നീയും അറിയാതെ ദീനുള്ളവനാകും. എത്രയോ പെൺകുട്ടികൾ ഭർത്താക്കന്മാരെ ദീനുള്ളവരാക്കി, എത്രയോ പെൺകുട്ടികൾ ഭർത്താക്കന്മാരെ നിസ്കാരമുള്ളവരാക്കി, എത്രയോ പെൺകുട്ടികൾ ഭർത്തന്റെ പ്രിയപ്പെട്ട കുടുംബത്തെ ദീനീ ചിട്ടയിലൂടെ സഞ്ചരിപ്പിക്കുന്നവരാക്കി. എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സിന്റെ അകത്ത് അല്ലാഹു കൊടുത്തിരിക്കുന്ന ദീനിന്റെ ഉറപ്പാണ്. അങ്ങനെയുള്ള പെൺകുട്ടികളെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ നിസ്കരിച്ചിട്ട് ദുആരക്കണം. കാരണം വലിയ നഷ്ടമാണില്ലെങ്കിൽ വല്ലാത്ത നഷ്ടമാണ്. ഉമ്മ പിണങ്ങുന്നു, ഉപ്പ പിണങ്ങുന്നു, പിന്നെ ജീവിതം കഴിഞ്ഞ് മൂന്നാല് മാസം കഴിയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയായി വഴക്കായി വക്കാടമായി തിറന്നു വീഴുന്ന മക്കൾ നോക്കി നിൽക്കുമ്പോ കള്ളു കുടിച്ചു കൊണ്ടുവന്ന് പ്രിയപ്പെട്ട മാതാവിന്റെ മുടിക്കൊപ്പിന് പിടിച്ച് ചിവറിലേക്ക് ഇടിച്ചു വെക്കുമ്പോ പ്രിയപ്പെട്ടവരെ ആ ജീവിതം എത്ര ദുസ്സഹമാണ്. വളർന്നു വരുന്ന മക്കൾ പോലും അവസാനം പറയും, എന്റെ ഉമ്മ മരിച്ചിരുന്നെങ്കിൽ, എന്റെ വാപ്പ മരിച്ചിരുന്നെങ്കിൽ എന്ന് ദുആ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പോകുമെങ്കിൽ ഒരിക്കലും നിക്കാഹ് തമാശയല്ല. അതുകൊണ്ട് ഗൗരവത്തോടെ ദീനുള്ള പെണ്ണിനെ കിട്ടണമെന്ന് തീരുമാനിച്ചോ, അങ്ങനെയുള്ള പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യുന്നോ? ദീനുള്ള പെണ്ണെന്ന് പറഞ്ഞാ കേവലം ഒരു പർദയിടുന്ന പെണ്ണല്ല ഉദ്ദേശം. ഇവിടെ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഭരണം ലോകത്തിന് സമ്മാനിച്ച ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്നത്തെ അധികാരി വർഗത്തെ പോലെ ഇലക്ഷന്റെ സമയമാകുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് പാവപ്പെട്ട ചുറ്റുമൂലയിൽ ഉമ്മാടെ വീട്ടിന്റെ അകത്ത് വന്ന് കഞ്ഞിക്കലത്തിലേക്ക് തവിയിട്ടിളക്കി കൊടുക്കുമ്പോ ഉമ്മ മനസ്സുകൊണ്ട് കരുതും, അല്ലാഹുവേ എന്റെ നേതാവല്ലേ ഈ വന്നത്, എന്റെ പാവപ്പെട്ട കുടലിന്റെ അകത്ത് വന്നോ, ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്ന കഞ്ഞി ഇളക്കുകയാണോ, ഞാൻ പൊരിച്ചു വെച്ചിരിക്കുന്ന മീൻ കഴിക്കുകയാണോ, ഇത് മനുഷ്യത്വമുള്ള നേതാവെന്ന് പറഞ്ഞ് ഉമ്മാടെയും ഉപ്പാടെയും മക്കളുടെ എല്ലാ വോട്ടും കൊണ്ടുവന്ന് നേതാവിന് കൊടുത്തിട്ട് പിന്നെ ആ നേതാവിനെ കാണാനില്ല. അങ്ങനെയുള്ള അവസ്ഥയല്ല. അധികാരം കിട്ടിയപ്പോ ഒരു രാത്രി മുഴുവനും ഉറങ്ങാറ് പൊട്ടിക്കരഞ്ഞു കൊണ്ട് റബ്ബേ സ്വർഗത്തിലേക്ക് പറക്കാൻ വരിക്കുന്ന എന്നെ ഈ അധികാരത്തിൽ ശ്രദ്ധയില്ലാത്തതിന്റെ പേര് നരകത്തിന്റെ പടുങ്കുടിയിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാഹ്. ഞാൻ ഭരണം നടത്തുമ്പോ എന്റെ പരിസരത്തോടെ പരക്കം പായുന്ന ഒട്ടകത്തിന്റെ കാല് ഒരു കല്ലിൽ തട്ടുകെട്ട് ഇടറി വീണ അതിന് പോലും അല്ലാഹുവരോട് കണക്ക് പറയണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പാതിരാത്രി പൊട്ടിക്കരന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നോട് പറയാറ് ആരാ സങ്കടപ്പെടുന്നത്, താൻ അറിയാറ് ആരാ കഷ്ടപ്പെടുന്നത്, താൻ അറിയാറ് ആരാ പട്ടിണി കിടക്കുന്നത് എന്നറിയാ. വേഷപ്രസന്നനായി രാത്രി സമയത്ത് ഇറങ്ങി നടക്കുകയാണ്. ഏതെങ്കിലും ഒരു കുടില് വിശപ്പിന്റെ കരച്ചിൽ കേട്ടാ പൊട്ടിക്കരന്ന് കൊണ്ടാ ശബ്ദം കേട്ട ഭാഗത്തെ പരിഹാരത്തിന് നിയമം അനുകൂലിക്കുന്ന അവസ്ഥ കൊടുക്കുന്ന ഭരണാധിപനായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ബഹുമാനപ്പെട്ട മഹാനങ്ങനെ സഞ്ചരിക്കുമ്പോ രാത്രിയുടെ പകുതി സമയം കഴിഞ്ഞു നേരം പുലരാറായി. ഒരു കുടിലിന്റെ അകത്ത് എന്റെ പ്രിയപ്പെട്ട ഉമ്മ മോളെ വിളിച്ചുണർത്തിയിട്ട് പറയുന്ന, മോളെ ഉമർ റളിയല്ലാഹു അൻഹു വിസിറ്റിനിറങ്ങുന്ന സമയമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശോധനക്കിറങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് പൊന്നുമോളെ ആ വരുന്നതിന് മുമ്പ് നമ്മുടെ ഉപജീവനത്തിന്റെ മാർഗമായ പാലുണ്ടല്ലോ, ആ പാലിന്റെ അകത്ത് വെള്ളം ചേർക്കുമോളെ. പൊന്നുമോള് കൊടുത്ത മറുപടി എന്തെന്നറിയോ? മക്കളെയും കൊണ്ട് ഉത്സവപ്പറമ്പിൽ പോയി നിരങ്ങുന്ന എന്റെ ഭാഗത്തുള്ള പരിസരത്തുള്ള ഉപ്പമാര് പഠിച്ചോ പട്ടുറുമാല് കാണാ ഫാമിലിയുടെ 7000 ടിക്കറ്റ് എടുത്തിട്ട് ഞെളിഞ്ഞിരുന്ന താടി തടവി കണ്ട എന്റെ പ്രിയപ്പെട്ട ഉപ്പ 17 മൈക്കെടുത്ത് നൃത്തം ചെയ്യുമ്പോ അവരുടെ മാറിടം കുലുങ്ങുന്നതും പള്ള പുറത്തു വരുന്നതും കണ്ട് കള്ളുകുടിയന്മാരായ നാണം കെട്ട ചെറുപ്പക്കാര് കൈയെടുക്കുമ്പോ അവരിൽ ഒരാളായ പൊന്നുപോരേ
പഠിക്കണം കേട്ടോ. അള്ളാഹു എന്ന് പറയുന്നത് പള്ളിക്കകത്ത് മാത്രമുള്ള സംഭവമല്ല, മക്കയിലും മദീനയിലും ചെന്ന് കരയാ മാത്രമല്ല പടച്ച റബ്ബ്. ആരെങ്കിലും മരിക്കുമ്പോ എന്റെ റബ്ബേ എന്ന് പറഞ്ഞ് മറിഞ്ഞു വീടാനല്ല പടച്ച റബ്ബ്. നിന്റെ ജീവിതത്തിന്റെ എല്ലാ കോണിലും മുക്കിലും മൂലയിലും അള്ളാനെ പേടിക്കണം മോനെ. ഒഴിവാക്കാൻ വലിയ പാടാണെന്നറിയാ. ആഡംബരങ്ങളെയും ആർഭാടങ്ങളെയും അനാവശ്യങ്ങളെയും അനാശാസ്യങ്ങളും പുറം കാലുകൊണ്ട് വലിച്ചെറിയാ. നിന്റെ മനസ്സിന്റെ അകത്ത് കൊടിയേറിയിരിക്കുന്ന പിശാച് അനുവദിക്കില്ല എന്നറിയാ. അതിനെ പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് കട്ടൂളൊഴിച്ചു കത്തിച്ചിട്ട് സലാത്തു ചൊല്ലി ദീനിന് വേണ്ടി ഓടി വരുന്ന സടകുടം എഴുന്നേൽക്കുന്ന തക്ബീർ ചൊല്ലിയിട്ട് സാടി എഴുന്നേൽക്കുന്ന ചുണക്കുട്ടന്മാരാണ് അല്ലാഹുവിന്റെ അർശിന്റെ താഴെ ചെന്നിരിക്കുന്നത് മോനെ. അല്ലാതെ കേവലം ഒരു വാത കേൾക്കുമ്പോ ഓടി വന്നിരുന്ന മനസ്സിന് സങ്കടം തോന്നിയിട്ട് കാര്യമില്ല. ഭാവി ജീവിതം മുഴുവനും നശിപ്പിച്ചിട്ട് എവിടെയെങ്കിലും നൗസാർ വാക്കവി വരുമ്പോ വന്നിരിക്കുന്നതിൽ സന്തോഷമാണ് എനിക്ക്. പക്ഷേ അള്ളാഹുറാളെ ചോദിക്കുമ്പോ ഈ രണ്ടു മണിക്കൂറിന്റെ പടച്ചറപ്പിലൂടെ കണക്ക് പറയണം മോര്. മാറിയേ പറ്റൂ, മാറ്റം വന്നേ പറ്റൂ. എന്റെ സഹോദരങ്ങള്, കരുനാഗപ്പള്ളിയിലെ ഒരു ഹിന്ദു കുടുംബമില്ലേ, ഈ വിനീതന്റെ പ്രഭാഷണം കേട്ട് പൊട്ടിക്കരഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു പോരെങ്കിലും ഈ നൗസാർ വാക്കവയ്ക്ക് ഒരു നേട്ടവും ഇല്ല. സഹോദരങ്ങള്, നിങ്ങളുടെ കൈയടി വേണ്ട. കരുനാഗപ്പള്ളിയിലും ആലപ്പുഴയിലും കായംകുളത്ത് ഫ്ലക്സ് ബോർഡ് അടിച്ചു വെച്ചത് കൊണ്ട് നൗസാർ വാക്കവയുടെ മനം മാറുമെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കരുതണ്ട. മനസ്സിന് മാറ്റം വരുത്താൻ ശ്രമിക്കണം സഹോദരങ്ങള്. അല്ലാഹുവിന്റെ പള്ളികളില്ലേ സംഘടനകൾ, സംഘടനകൾ തമ്മിലടിച്ചുകൊണ്ട് ഓരോ പള്ളികൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ഉമ്മവറ്റ മക്കളെ പോലെ നമ്മുടെ പള്ളിയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടുന്ന ചുമതല നമുക്കാണ് കേട്ടോ. ഉമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് പ്രിയപ്പെട്ട പ്രായപൂർത്തിയാറ പൊന്നുമോള് ഉമ്മയോട് പറയുന്ന, ഉമ്മ നിങ്ങൾ അല്ലാനെയാണോ പേടിക്കുന്നത്? അതല്ല, കേവലം ഒരു ഭരണാധികാരിയാര ഉമറിനെയാണോ പേടിക്കുന്നത്? ഉമ്മ ഈ വാക്ക് പുറത്തിരുന്നു കൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടപ്പോ തന്റെ വീട്ടിലേക്ക് ഓടുകയാ. പൊന്നുമോനോട് പറയുന്ന, മോനെ നിനക്ക് ഞാനൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്. പൊന്നുമോനെ ഞാൻ നേരിട്ട് കണ്ടില്ല, സൗന്ദര്യമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവളെ, പ്രിയപ്പെട്ട മോനെ, അവള് സ്വാലിഹത്തായ പെണ്ണാണ്. ഓ പെണ്ണല്ലായ പേടിക്കുന്നവളാണ്. അതുകൊണ്ട് കല്യാണത്തിന് പോലെ സമ്മതമാണോ എന്ന് ചോദിച്ച് തന്റെ പ്രിയപ്പെട്ട പൊന്നുപോന് വിവാഹാലോചന നടത്തിയ ഈ രീതി നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പാതിരാത്രി കരുനാഗപ്പള്ളിയിലെ വീട്ടിന്റെ കത്ത് ജനൽ തുറന്ന് പരിശോധിക്കാൻ പോണ്ട. മോളെ, മോനെ പെണ്ണ് കാണിക്കാ. ഞാൻ പറഞ്ഞു വന്നത് അല്ലാതെ പേടിക്കുന്ന പെണ്ണിന് മുൻതൂക്കം കൊടുക്കണം പ്രിയപ്പെട്ടവര്. അവള് കറുത്തവരാകട്ടെ, അവള് വെളുത്തവളാകട്ടെ, അവള് വിരൂപിയാകട്ടെ, റബ്ബിനെ പേടിക്കുന്ന പെണ്ണ് നിനക്ക് കിട്ടിയ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമുണ്ട്. പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്കറിയുമല്ലോ, അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചപ്പോ സകലതും നഷ്ടപ്പെട്ടു പോയല്ലോ. ഏറ്റവും വലിയ സുഖത്തിലും സന്തോഷത്തിലും ജീവിച്ച അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ അവസാനമായി പ്രിയപ്പെട്ട ഒരു ഭാര്യ മാത്രമുണ്ടായിരുന്നു. എല്ലാവരും ഉപേക്ഷിച്ചോ, ജനങ്ങൾ പോലും വെറുത്തുപോയി. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസലാമൻ അള്ളാഹു കൊടുത്ത രോഗം കൊണ്ട് ശരീരം വഴുത്തിറക്കാൻ തുടങ്ങിയപ്പോ ജനങ്ങൾ പറഞ്ഞു, പെണ്ണേ റഹ്മാ നിന്റെ ഭർത്താവിനെ കൊണ്ടുവയ്ക്കോ, എവിടെയെങ്കിലും കൊണ്ടുപോയില്ലെങ്കിൽ ഞങ്ങൾ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അവസാനം റഹ്മാ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ മനോഹരമായ തലമുടിയില്ലേ, ആ തലമുടി പോലും അഴിച്ച് അറുത്ത് വിറ്റുകൊണ്ട് ഭർത്താവിന് ഭക്ഷണം കൊടുത്ത് പാല് കൊടുത്ത് സന്തോഷത്തോടെ പ്രിയപ്പെട്ടവനെ തോളത്തിട്ടുകൊണ്ട് നടന്നു പോരെങ്കിലും എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു ഭാര്യയെ കിട്ടോ. പാരിപ്പള്ളിയിലെ ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയപ്പോ അപസ്മാര രോഗം ബാധിച്ചുകൊണ്ട് മീങ്കച്ചവടക്കാരനായ ഒരു സഹോദരൻ തന്റെ തല പാറയിലിടിച്ചുകൊണ്ട് അബോധാവസ്ഥയിലായി. അവസാനം മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിചരണത്തിന്റെ കീഴിൽ ബോധം തിരിച്ചു കിട്ടിയെങ്കിലും ശരീരത്തിന്റെ പകുതിയിലേറെ ഭാഗം സ്തംഭിച്ചുപോയി.
കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം. രണ്ടു മക്കളുണ്ട്, സബീറും സബൂറും. ആ രണ്ട് പ്രിയപ്പെട്ട മക്കൾ, മൂന്നും അഞ്ചും വയസ്സു പ്രായമായ മക്കൾ. അവിടെ പ്രവാസനത്തിന് പോയി ആ സഹോദരനെ കാണാൻ ചെന്നപ്പോ റൂമിലൊക്കെ നല്ല സുഗന്ധം. ആ സഹോദരന്റെ വാപ്പ പറയാണ്, ഉസ്താദ് വന്നതുകൊണ്ട് ചിലപ്പോ ചില റൂമൊക്കെ വൃത്തിയാക്കുമല്ലോ, ഇത് അതുപോലെ വൃത്തിയാക്കിയതല്ല. എന്റെ മരുമോളാ നോക്കുന്നു, എന്റെ മോന്റെ മലവും മൂത്രവും എന്റെ പ്രിയപ്പെട്ട മരുമോള് വന്ന് വൃത്തിയാക്കി കൊടുക്കും. മനോഹരമായ രീതിയിൽ എന്റെ മകൻ ഒരു സൈഡ് ഇങ്ങനെ കിടന്ന് കിടന്ന് അടരാൻ തുടങ്ങിയപ്പോ അതിന് പോലും മരുന്ന് വെച്ചുകൊണ്ട് മനോഹരമായി തന്റെ ഭർത്താവിനോടുള്ള കടമ പാലിക്കുന്ന ഒരു പെണ്ണിവിടെയുണ്ട് എന്ന് പറഞ്ഞു. കാണാൻ താല്പര്യം തോന്നിപ്പോയി പ്രിയപ്പെട്ടവർ. ആ സഹോദരി വാതിലിന്റെ മറവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, എന്റെ ഭർത്താവിന് ഒരിക്കലും എഴുന്നേറ്റ് നടക്കൂല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു റിസൾട്ട് ഡോക്ടർ പറഞ്ഞാൽ ഏത് ഭാര്യ നോക്കും പരിചരിക്കും? ഏത് ഭാര്യ നോക്കും? ഭർത്താവ് പറഞ്ഞു അത്രയും ഭാര്യയോട്, വേറെ വിവാഹം കഴിക്കണം, നീ സന്തോഷമായിട്ട് ജീവിക്കണം, എന്റെ മക്കളെ കൂടി നോക്കണം. ആ പ്രിയപ്പെട്ട ഭാര്യ നാലഞ്ചു വർഷങ്ങളായി എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും കളഞ്ഞ് തന്റെ ഭർത്താവിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുമ്പോൾ ഇതിന് സമാനമായ ഒരു കാര്യമാണ് തിരുവനന്തപുരത്ത് നടന്നത്. വേശ്യാവൃത്തിയുടെ പേരിൽ തലമറച്ച വെറുതെയിട്ട ഒരു പെണ്ണിനെ വനിതാ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. സ്റ്റേഷന്റെ അകത്ത് മർദ്ദിച്ചപ്പോൾ ഞാൻ വ്യഭിചാരിണിയല്ലെന്ന് പറഞ്ഞു. നിലത്തേക്ക് അടിച്ചപ്പോൾ, പ്രഹരിച്ചപ്പോൾ നിലത്തേക്ക് തെറിച്ചു വീണ പേഴ്സിന്റെ അകത്ത് നിന്ന് ഗുളിയയും അതുപോലെ ഹോസ്പിറ്റലിന്റെ സാധനങ്ങളും തെറിച്ചു വീണു. എന്താണിതെന്ന് ചോദിച്ചപ്പോ തന്റെ ചികിത്സയിൽ കഴിയുന്ന പ്രിയപ്പെട്ട ഭർത്താവ് ആർ സി സിയിൽ കഴിയുകയാണ്. ചികിത്സയ്ക്ക് കുടുംബക്കാർ തന്ന പണം തീർന്നു പോയി. അവസാനം ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, എന്റെ ഭർത്താവിന്റെ ക്യാൻസർ മാറിയിട്ട് തിരിച്ചെനിക്ക് കിട്ടുമെന്നറിയില്ല റബ്ബേ. എന്നാലും ആ സഹോദരി അവസാനം കടം വാങ്ങി, പലിശ വാങ്ങി, എല്ലാം കഴിഞ്ഞു. അവസാനം ചെയ്ത പരിപാടി എന്താ? തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ നടന്നു പോകുന്ന 20-കാരന്റെ 25-കാരന്റെ 30-കാരന്റെ മുഖത്ത് നോക്കിയിട്ട്, നിങ്ങൾക്ക് എന്റെ ശരീരം വേണോ, നിങ്ങൾക്ക് എന്റെ ശരീരം വേണോ എന്ന് പറഞ്ഞിട്ട് ആ ശരീരം കൊടുത്ത് കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് ഭർത്താവിന് മരുന്ന് വാങ്ങാൻ തീരുമാനിച്ച പെണ്ണോ? ഇസ്ലാമിൽ എത്ര സംഘടനകളുണ്ട് പ്രിയപ്പെട്ടവര്. പള്ളിയുടെ മിനാരത്തിന്റെ പെയിന്റ് അടിക്കാർ, ഹൗസിൽ ടൈൽസ് ഒട്ടിക്കാർ, മെമ്പർ തേക്ക് കൊണ്ട് പണിയാനും പണപ്പിരിവ് നടത്തുന്ന പരിപാലകരെ, പള്ളിയുടെ ബാത്റൂമിൽ ടൈലൊട്ടിക്കാനും ഗ്രാനൈറ്റ് ഒട്ടിക്കാനും വേണ്ടി ലക്ഷക്കണക്കിന് രൂപ പള്ളിയുടെ പാപപ്പെട്ടവരിൽ നിന്ന് പിരിച്ചെടുത്തിട്ട് സന്തോഷിക്കുന്ന പരിപാലകരെ, ഈ പാപപ്പെട്ട മുസ്ലിം പെണ്ണിന്റെ അവസ്ഥ കണ്ടോ? ഭർത്താവിന് മരുന്ന് വാങ്ങാതെ ശരീരം തെറ്റ് ഭർത്തൃസ്നേഹം കാത്തു സൂക്ഷിച്ചു പോരെങ്കിൽ അല്ലാഹു എന്നെയും എന്റെ കുടുംബത്തെയും ഈ സരസിൽ വന്ന മുഴുവൻ പേരെ അത്തരം അവസ്ഥകളെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് കല്യാണം കളിയല്ല ചെറുപ്പക്കാരാ. സോലിഹത്തായ ഒരു ഭാര്യയോ നിനക്ക് കിട്ടിയാ ഒരു സങ്കടം തേണ്ട. അറിയാതെ നിന്റെ കടം തീരുമല്ലോ, നിന്റെ വേദന മാറുമല്ലോ, നിന്റെ പ്രയാസമകലുമല്ലോ. അല്ലാഹു നമ്മുടെ കുടുംബത്തിലുള്ള സ്ത്രീകളെ അല്ലാതെ പേടിച്ചു കരയുന്ന സ്ത്രീകളാക്കി. മരിവിന്റെ സമയത്ത് സീരിയലിന്റെ മുമ്പിൽ ഇരിക്കുന്നതിനെ തൊട്ട് അല്ലാഹു അവരെയും നമ്മളെയും കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെയുള്ള പെൺകുട്ടികളെ കിട്ടിയാലുള്ള ഉപയോഗം അതാണ്. പിന്നെയോ അല്ലാഹു പറയുകയാണ്, സാമ്പത്തിക മോഹമില്ലാതെ നിങ്ങൾ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ. അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിന് കൊടുത്ത മുന്നറിയിപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിക്കാഹിൽ ബറക്കത്ത് ചെയ്യുന്നരാ. സാമ്പത്തിക മോഹമില്ല ഇവിടെ അൽഹംദുലില്ലാ. ഈ മുസ്ലിം യുവജനവേദിയുടെ പ്രവർത്തകർ, അള്ളാഹുവിനെ സാക്ഷി നിർത്തി ആ പാവപ്പെട്ട സഹോദരങ്ങൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇത്രയും ദിവസത്തെ പരിപാടി ഇവിടെ കഴിയുമ്പോ ആര് ഈ പരിപാടിയുടെ ചിലവ് കഴിഞ്ഞു ബാക്കി എത്ര രൂപ വന്നാലും ഉസ്താദേ ഒരു രൂപ പോലും ഒരാവശ്യത്തിനും ബാക്കി മാറ്റാതെ പാവപ്പെട്ട പെൺകുട്ടിയുടെ നിക്കാഹിന് വേണ്ടി മാത്രം കൊടുക്കുമെന്ന് അള്ളാഹയെ സാക്ഷി നിർത്തി അവര് പറഞ്ഞിട്ടുണ്ട്. റബ്ബ് അതിനുള്ള ഭാഗ്യം അവർക്ക് കൊടുക്കുമാറാകട്ടെ. അത് ചെറിയ കാര്യമൊന്നുമല്ല.
അത് ചെറിയ കാര്യമല്ല. പാവപ്പെട്ടവർക്കാണ് അതിന്റെ സങ്കടം അറിയുക, സാധുക്കൾക്കാണ് അതിന്റെ വേദന അറിയുക. ഇന്ന് നടക്കുന്ന കല്യാണ മാമാങ്കങ്ങൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. ഇത് പറയുമ്പോ ചില സഹോദരങ്ങൾ, നാടൻ ചില സഹോദരങ്ങളുണ്ടല്ലോ, മുഗിലിയാക്കന്മാർ അത്ര ഇഷ്ടമില്ലാത്തവരെ കുറച്ച് ആൾക്കാരുണ്ട്. മുഗിലിയാക്കന്മാരിങ്ങനെ മൈക്ക് കിട്ടുമ്പോ പലതും പറയും എന്നിങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് നാടൻ ആൾക്കാർ ഈ കാലഘട്ടത്തിലുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, അവർക്ക് ഇടയ്ക്കിടയ്ക്കിട്ട് താങ്ങുന്നത് കൊണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച ഇരുന്ന് മുസ്ലിയാര് ഏതെങ്കിലും മുമ്പിലിരിക്കുന്നവർക്കെതിരായിട്ട് പ്രസംഗിച്ചാൽ എങ്ങനെയെങ്കിലും തിരിപ്പ് വെച്ച് കൃത്രിമം ഉണ്ടാക്കി മുഗിലിയാർക്കെതിരെ നോട്ടീസ് ഓടിച്ചിറക്കി എങ്ങനെയും പറഞ്ഞു വിട്ട് കബൂലാക്കണം എന്നുള്ള ചിന്ത ഒരുപാട് പേർക്കുണ്ട്. പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്ന റബ്ബ് കാത്തിരിച്ചിട്ട് മുസ്ലിയാക്കന്മാരും കുറച്ച് ശ്രദ്ധിക്കണം. കയറി പറഞ്ഞു ചെക്കട്ടി എന്ന് പറഞ്ഞു, അതോ ചെക്കട്ടി ഭയങ്കര തങ്ങളാണ് എന്ന് പറഞ്ഞ് ഓട്ടം കിടക്കും. അവസാനം ചെക്കട്ടി പണി തരുമ്പോഴാണ് ഓടുന്ന ഓട്ടം കാണുന്നത്. എല്ലാരും നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയാൽ അഭിമാനത്തോടെ ജോലി ചെയ്യുക, ഒരു സംശയം ആ കാര്യത്തിലില്ല. ചെന്ന് കയറുമ്പോ 1000 രൂപ ശമ്പളം കൂട്ടിത്തന്ന് പറഞ്ഞു എല്ലാ ജുമാക്കും കയറിയിട്ട് മഹാനായ പ്രസിഡന്റാണ് ഇതാ കടന്നു വരുന്നത് കണ്ടോ മക്കള്, നമ്മളെ പള്ളികള് നിറകുടമാണ്. മുസ്ലിയാരിങ്ങനെ നീട്ടി അങ്ങ് പ്രസംഗിക്കും. മുസ്ലിയാർ ഈ ഇത് കേൾക്കുമ്പോ പ്രസിഡന്റ് സെക്രട്ടറി 4 അടി അങ്ങ് പോകും. അവസാനം എന്ത് ചെയ്യും, മുഗിലിയാർക്ക് പണി കിട്ടുമ്പോ ആരും കൂടെ കാണൂല, അതാണ് അവസ്ഥ. അതുകൊണ്ട് മുസ്ലിയാക്കന്മാർ ഇത്തിരി ശ്രദ്ധിക്കണം. പൈസയൊക്കെ കൊണ്ട് പലരും വരും, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കെതിരെ നോട്ടീസ് ഇറങ്ങും, പോസ്റ്റർ ഒട്ടിക്കും, ആകെ കുഴമ്പ. അതിന്റെ നോട്ടീസ് അല്ല, വാണിഭം വാണിഭം വരും, ചേമ്പും ചേനയും കൊണ്ട് ഇവരായിരം മോള് വന്നടാ എന്നൊക്കെ പറയും. അള്ള കാക്കട്ടെ. അതുകൊണ്ട് മരച്ചീനിയും പുളിമുളകും ഒക്കെ തിന്നാ നല്ല രസമായിരിക്കും, നോട്ടീസ് വരുമ്പോഴാണ് രസം കുറയാ. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമാണ്. അള്ളാഹു കാക്കട്ടെ. പിന്നെ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ ഉസ്താദന്മാരുണ്ടല്ലോ ദാരിദ്ര്യത്തിന്റെ നീർച്ചുഴിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നവർ. ഒരു ബറക്കത്തെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന 2000 രൂപയുണ്ട് അല്ലെങ്കിൽ 3000 രൂപ, അതിനൊരു വല്ലാത്ത ബറക്കത്ത്. 10,000 രൂപ ചിറ്റിമൂലയിൽ ശമ്പളം വാങ്ങുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ചിലവ് നടന്നില്ലെങ്കിലും 1500 രൂപ വാങ്ങിച്ച് പള്ളിയിൽ ചോറെടുക്കാൻ നിൽക്കുന്ന പയ്യന് ഒരു ടെൻഷനും ഇല്ല. അവന്റെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ 100 രൂപ കടം കൊടുക്കും, ചമ്പ് വെച്ചുവാക്കാന്നും പറഞ്ഞു. കാരണം എന്താ, എവന്റെ പൈസ ഉണ്ടല്ലോ അത് വറക്കത്തുള്ളതാണ്, അത് അള്ളാന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന പൈസ വറക്കത്തുള്ളതാണ് എന്നും പറഞ്ഞ് കാണിക്കപ്പെട്ട് അടിച്ചു മാറ്റാൻ നിൽക്കണ്ട. ഞാന് നിലമേലൊരു ഭാഗത്ത് വാഴോട് പ്രസംഗത്തിന് വേണ്ടി പോയി. പോയപ്പോ ആംപ്ലിഫയർ അടിച്ചോണ്ട് പോയി ആരോ ഉച്ചക്ക്, കാരണം ഇലക്ഷന്റെ സമയമാണല്ലോ, ഫ്രീ ആയിട്ട് വണ്ടിയിൽ ഇത് വെച്ച് ഇങ്ങനെ കൊണ്ടുപോയാൽ അത്രയെങ്കിലും ലാഭം കിട്ടുമല്ലോ. പള്ളിയെ തക്കാവിൽ ആംപ്ലിഫയർ കൊണ്ടുപോയി. പോര് വഴി ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയി. അന്ന് ഒരു ഒത്തിരി വലിയ വണ്ടിയിലാണ് വന്നത്, എന്റെ വണ്ടി എന്നല്ല വേറെ വിളിച്ചു പറഞ്ഞ വണ്ടി. അതിന്റെ അടിയിൽ 2 LED വലിവ് ഒട്ടിച്ചു വെച്ചിരുന്നു. പ്രസംഗം കഴിഞ്ഞപ്പോ അതാ ആരാ ഊരിക്കൊണ്ട്. സാറേ ഞാൻ പറഞ്ഞു എന്റെ ഹെൽമെറ്റ് എങ്കിലും ഇനി തിരിച്ചു തരണം ഞാൻ പോട്ടെ. എല്ലാം ഇതാ എല്ലാ പള്ളി ഇതൊക്കെ വറക്കത്തുള്ള സാധനമാണ് ഇഷ്ടം. ചില പള്ളികളിൽ ചെന്നാലുണ്ടല്ലോ ഉസ്താദ് മാരി പുരസ്കാരത്തിന് കാരണം ഉസ്താദിന്റെ റൂമിൽ നിന്ന് മൊബൈലും പേഴ്സും അടിച്ചു മാറ്റിക്കൊണ്ടെങ്കിൽ എല്ലാവരും 3-ാമത്തേക്ക് പോയി എണ്ണി എണ്ണി ഇപ്പൊ വീട്ടിൽ പോകുമ്പോൾ വസ്ത്രത്തിന് കൊടുക്കാം, പാലിന് കൊടുക്കാം, പെണ്ണുമ്പിള്ളെ കൊണ്ട് കന്യാകുമാരി പോകാൻ പറഞ്ഞ് അടിക്കി വെച്ചിരുന്നത് എല്ലാം കൂടെ കൊണ്ടുപോകും. കാരണം വറക്കത്തുള്ള പൈസയാണ് കള്ളന്മാർക്കും ഇപ്പൊ ആവശ്യം. അവര് പറഞ്ഞ ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത് ഇതാകുമ്പോ നല്ല റാഹത്താണ്. ഓരോ പൈസയിലും ഓരോ ആയത്തിന്റെ മണം, സലാത്തിന്റെ ഗുണം, ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ കൊണ്ടുപോവാ, ഒരുപാട് അനുഭവിക്കും. റബ്ബ് കാക്കട്ടെ. പള്ളിയിലെ പൈസ ഉണ്ടല്ലോ, പള്ളിയിലെ പൈസ. ചില ആൾക്കാർ ബബിൾക്കും കാലിൽ ഒട്ടിച്ചുകൊണ്ട് കടുവപ്പള്ളിയിലെ മുമ്പ് കൂടെ ഒറ്റ ഓട്ടമാണ്, അങ്ങ് എന്നിട്ട് നുള്ളിപ്പറക്കി അവർണത്തിട്ടുണ്ടെങ്കിൽ എടാ അവൻ കൊള്ള ഉസ്താദെ. പെട്ടെന്ന് കല്യാണത്തിന്റെ കാര്യം പറയാൻ തരാം, നിങ്ങൾ ബാക്കിയുള്ള കാര്യം പറഞ്ഞാൽ കാലിട്ട് തറ അടിച്ചോണ്ട് ശരി അതിലേക്ക് മടങ്ങി വരാം. ഞാൻ അടിച്ച് ചേച്ചി വിളിച്ചിരുന്നെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കോടികൾ ചിലവഴിക്കുമ്പോൾ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് ചികിത്സിക്കാ പൈസയില്ലാതെ തന്റെ ശരീരം വിറ്റുകൊണ്ട് ചികിത്സ നടത്തിയ പെണ്ണിന്റെ കഥയുണ്ടല്ലോ, അത് പത്രത്തിലൂടെ വായിച്ച് ഞെട്ടിത്തെറിച്ചിട്ട് അറിയാതെ വിഷമിക്കണ്ട മോനെ, നിന്റെ കുടുംബത്തിലും നിന്റെ നാട്ടിലും ഇങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കാ. അല്ലാഹുവോട് ദുആ ചെയ്തിട്ട് പരിശ്രമിച്ചോ. എത്രയോ എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ പള്ളികളുടെ മുറ്റത്ത് മോളെ കെട്ടിക്കണം മോളെ കെട്ടിക്കണം മോളെ കെട്ടിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ആലോചിച്ച് ഇതിനും മാത്രം യത്തീമക്കൾ എവിടെയാണ് നമ്മുടെ നാട്ടിലുള്ളത് നമ്മൾ ചോദിക്കുമല്ലോ. പക്ഷേ യഥാർത്ഥ പാപപ്പെട്ടവരെ സഹായിക്കുന്നത് വളരെ കുറവാണ്. അർഹതപ്പെടാത്തവര് ചമഞ്ഞുകൊണ്ട് പലതും കൊണ്ടുപോകുമ്പോ അർഹതപ്പെട്ടവർക്കൊരു നാടകത്തൊട്ട് പോലും പലപ്പോഴും
കിട്ടും നില്ല വല്ലാഹു ഫീ ഔനിൽ അബദ മാ കാനൽ അബദു ഫീ ഔനി അഖീ അല്ലാഹു ഒരു സഹോദരനെ സഹായിക്കുന്നത് എപ്പോഴും അറിയോ ആ സഹോദരൻ മറ്റൊരാളെ സഹായിക്കുമ്പോഴാണ് പെമ്മക്കളുള്ള ഉപ്പമാര് മറ്റു പെമ്മക്കളുടെ നിക്കാഹിന് വേണ്ടി നിങ്ങളുടെ സഹാരം ചെയ്തു കൊടുത്ത നിങ്ങൾക്കും അല്ലാഹു നല്ല കുടുംബജീവിതം നിങ്ങളുടെ മക്കൾക്കും അല്ലാഹു തരുന്നതാണ് കേട്ടോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിരിക്കുമല്ലോ വളരെ മനോഹരമാണ് വളരെ സന്തോഷമാണ് ഞാനിത് പറയുന്നത് എന്തിനെന്നറിയോ കല്യാണത്തിന്റെ വിഷയത്തിൽ പണം മോഹിക്കാതിരിക്കാനാണ് മൗലാക്കന്മാരിങ്ങനെ പറഞ്ഞിട്ട് അവർ കാണിക്കുന്നത് വേണ്ടാത്തതാണല്ലോ എന്ന് പറയുന്ന കൃത്രിമത്വത്തിന്റെ ചിന്തയുള്ള എന്റെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ കുടുംബജീവിതത്തെ കുറിച്ച് പറയുമ്പോ നിങ്ങൾക്ക് എന്റെ വിവാഹത്തെ കുറിച്ച് അന്വേഷിക്കാ എന്റെ കല്യാണത്തിന്റെ രീതി എന്തായിരുന്നു എന്ന് അന്വേഷിക്കാ എന്റെ കുടുംബജീവിതത്തെ കുറിച്ച് എന്റെ ഭാര്യ എവിടെയാണ് അവിടെ പോയിട്ട് കുടുംബക്കാരോട് നിങ്ങൾക്ക് അന്വേഷിക്കാ ഞാൻ വെട്ടിത്തുറന്ന് ധൈര്യപൂർവ്വം പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ പണം മോഹിക്കാർ വാപ്പ പറഞ്ഞു മാമ പറഞ്ഞു കൊച്ചാപ്പ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ പവനിങ്ങനെ തലേ ദിവസം വരെ ഫോൺ വിളിച്ചു കൂട്ടി കൂട്ടി വാങ്ങാറ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നാട്ടിൽ എത്രയോ പാവപ്പെട്ടവരുണ്ട് ഒന്നുകിൽ അവരെ നിക്കാഹ് കഴിക്കാ ഇല്ലെങ്കിൽ അവരുടെ നിക്കാഹിനൊരു വലിയ ധനസഹാരം കൊടുക്കാ തീരുമാനിച്ച അല്ലാഹു ചെയ്യുന്ന പുണ്യം വലുത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടക്കാരനാണ് എന്തുകൊണ്ടെന്നറിയോ ധാരാളം പണമുണ്ടായിരുന്നു ആ പണം മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് കൊടുത്ത ആളാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ശരിക്ക് കാശുണ്ടായിരുന്നു അല്ലാഹു സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച ഒരു സഹാബി പക്ഷേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നബിതങ്ങളോട് ഇസ്ലാമതവുമായി വിശ്വസിച്ചുകൊണ്ട് കടന്നു വന്നു പാപ്പരത്വത്തിന്റെ പടുംകുടിയിലേക്ക് വീണു എല്ലാം ദീനിനെ സമർപ്പിച്ചുകൊണ്ട് അവസാനം കഷ്ടപ്പാടിലെത്തി പകുതി റൊട്ടി കൊണ്ട് ആറ് ദിവസം വരെ കഴിച്ചു കൂട്ടേണ്ടുന്ന അവസ്ഥ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാന്റെ ഹബീബിന്റെ അടുത്ത് വന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നബിയേ ഞാനിതാ കച്ചവടത്തിനു വേണ്ടി പോകാൻ പോവാണ് അങ്ങ് ദ്വാരക്കടമെന്ന് പറഞ്ഞ് മുസാഫഴത്ത് ചെയ്യുമ്പോ മാലാക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയുന്നു യാ റസൂലല്ലാഹ് അല്ലാന്റെ നബിയേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ അങ്ങേക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലോ അങ്ങ് അദ്ദേഹത്തെ കാണാൻ ഒരുപാട് കൊതിക്കുന്നയാളാണല്ലോ ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ ഭൂമുഖം കാണാ തങ്ങളൊരു ഒരുപാട് മോഹിക്കുമല്ലോ നബിയേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇന്ന് കച്ചവടത്തിന് പോയാൽ മടങ്ങി വരൂല നബിയേ ഈ യാത്രയിൽ വെച്ച് മരണപ്പെടുമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഞെട്ടിപ്പോയി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മുസാഫഹത്ത് ചെയ്യുമ്പോ വാരി പുണർന്നുകൊണ്ട് റസൂലുള്ള പൊട്ടിക്കരഞ്ഞു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി എന്തേ നബിതങ്ങൾ എന്തേ കണ്ണു നിറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ എന്തേ പൊട്ടിക്കരഞ്ഞത് ഒന്നും ചോദിച്ചില്ല യാത്രാസംഘം പോയി നാട്ടിലുണ്ടാകുന്ന സഹാബത്ത് നബിതങ്ങളോട് ചോദിക്കുന്നു നബിയേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ യാത്രയാക്കുമ്പോ അങ്ങെന്തിനാണ് കരഞ്ഞത് നബിയേ ഒരു ദിവസവും ഇല്ലാത്തതുപോലെ എന്തിനാണ് വാരി പുണർന്നത് നബിയേ അല്ലാന്റെ ഹബീബ് പറഞ്ഞു മടങ്ങി വരുമ്പോ നിങ്ങൾക്കറിയാ മടങ്ങി വരുമ്പോ ഞാൻ എന്തിനാ കരഞ്ഞതെന്ന് നിങ്ങൾക്കറിയാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മരണയാത്രയാണിതെന്ന് മനസ്സിലാക്കിയ നബിതങ്ങളുടെ മനസ്സറിയാ സഹാബത്തിന് കഴിഞ്ഞില്ല യാത്രാ സംഘം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു വഴിയിൽ വെച്ച് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ
കൂട്ടുകാരെ പറഞ്ഞു അല്ലയോ തങ്ങളെ വയറ് വിശക്കുകയാണല്ലോ ഭക്ഷണം കഴിക്കണം അതുകൊണ്ട് എവിടെയെങ്കിലും വാഹനങ്ങളൊന്ന് ഒതുക്കിയിട്ട് ആരെങ്കിലും സഹായത്തിനുണ്ടെങ്കിൽ പാചകം ചെയ്യാമല്ലോ അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അതാ അങ്ങ് ദൂരത്തൊരു ചെറിയ വെളിച്ചം കാണുന്നുണ്ട് അവിടെ ആരെങ്കിലും കാണുമല്ലോ അവിടെ പോയിട്ട് നമുക്കിതിനുള്ള തയ്യാറെടുപ്പ് നടത്താം അങ്ങനെ യാത്രാ സംഘം അങ്ങോട്ട് പോവുകയാണ് ആ അവിടേക്ക് അടുക്കുമ്പോ ഒരു ചെറ്റക്കുടലാണ് തെളിഞ്ഞു വരുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു അതൊരു ചെറിയ കൂരയാണ് അവിടെ ചെല്ലുമ്പോ ചെറിയ ഒരു വെളിച്ചത്തിന് മുന്നിൽ വയോവൃദ്ധയായ ഒരു ഉമ്മയാണ് ഇരിക്കുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഉമ്മ ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് നിന്ന് വരുന്നവരാ യാത്രാ സംഘമാണ് ഞങ്ങൾക്ക് പാചകം ചെയ്യുന്നതിനുള്ള സൗകര്യം അവിടെ ഒരുക്കി തരുമോ എന്ന് ചോദിക്കുമ്പോ ആ ഉമ്മ പറഞ്ഞു തങ്ങളെ പാചകം ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങ് തന്നേച്ചാ മതി എല്ലാം ഞാൻ ഒരുക്കിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എല്ലാം ഇറക്കി വെച്ചു കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ് അതെല്ലാം അകത്തേക്ക് കൊണ്ടുപോയി അവര് തന്നെ ഭക്ഷണം ഒരുക്കാമെന്ന് പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനും കൂട്ടർക്കും സന്തോഷമായി അവര് മരുഭൂമിയുടെ ചെറിയ തണലോരത്ത് കിടന്നു വിശ്രമിക്കുമ്പോ സുബ്ഹാനല്ലാഹ് അവരേക്ക് അടിച്ചു വീശുന്ന ഇളം തന്നലില് ആ ഉമ്മ തയ്യാറാക്കിയ സുവിശേഷമായ സുന്ദരമായ ഭക്ഷണത്തിന്റെ രുചിയെത്തുകയാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവരോട് തന്റെ അണികൾ പറയുന്നു തങ്ങളെ വയോവൃദ്ധയായ ഉമ്മയുണ്ടല്ലോ ഇത്ര പെട്ടെന്ന് ഭക്ഷണം ഒരുക്കിയോ തങ്ങളെ ഇത്ര പെട്ടെന്ന് ഭക്ഷണം തയ്യാറാക്കിയോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കുടിലിന്റെ മുമ്പിലേക്ക് നോക്കുമ്പോ ഉമ്മ വന്നിട്ട് പറയുന്നു തങ്ങളെ ഭക്ഷണം റെഡിയാണ് അതുകൊണ്ട് വേഗം വന്ന് കഴിച്ചോ ചൂടാറുന്നതിന് മുമ്പ് രുചിയോടെ കഴിച്ചോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവും കൂട്ടരും അത്ഭുതപ്പെട്ടു വേഗം പോയിട്ട് ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ ഉമ്മയോട് പറഞ്ഞു ഉമ്മ എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട് വയോവൃദ്ധയായ സുഖമില്ലാത്ത ഉമ്മ എങ്ങനെയാണ് ഇത്രയും പേർക്ക് വിപുലമായ ഭക്ഷണം ഒരുക്കിയതെന്ന് ചോദിക്കുമ്പോ ആ ഉമ്മയരാ കണ്ണീരോടെ പറയുന്നു തങ്ങളെ ഇത് ഞാൻ ഒരുക്കിയതല്ല എനിക്കതിന് കഴിയില്ല എനിക്ക് രോഗമാണ് തങ്ങളെ പക്ഷേ എന്റെ ഈ വീട്ടിന്റെ അകത്തുണ്ടല്ലോ പുറം ലോകം കാണാത്ത അല്ലാഹുവെ ഭയന്ന് ജീവിക്കുന്ന എന്റെ രണ്ട് പ്രിയപ്പെട്ട പെമ്മക്കളുണ്ട് തങ്ങളെ അങ്ങ് അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് നിന്ന് വരുന്ന യാത്രാസംഘമെന്ന് പറഞ്ഞപ്പോ എന്റെ പൊന്നാര മക്കള് വേഗം തന്നെ ഒരുക്കിയതാണ് തങ്ങളെ അവരുടെ കൂടെ പ്രായമുള്ളവരുടെ നിക്കാഹൊക്കെ കഴിഞ്ഞു അവർക്കൊക്കെ മക്കളായി എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പണമില്ലാത്തത് കൊണ്ട് കാശില്ലാത്തത് കൊണ്ട് ആരും എന്റെ മക്കളുടെ ഭാഗത്തേക്ക് വരുന്നില്ല എനിക്ക് കിടക്കാടമില്ല ഈ മരുഭൂമിയുടെ ഈ ഭാഗത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഒരു കുടിലല്ലാണ് എനിക്കൊന്നുമില്ല അതുകൊണ്ട് എന്റെ മക്കളെ നോക്കാൻ ആരും വന്നിട്ടില്ല എനിക്കറിവുള്ള ഒരുപാട് പേരുടെ മുന്നിലേക്ക് ഞാൻ പോയിട്ടുണ്ട് പക്ഷേ എന്റെ മക്കളെ സഹായിക്കാൻ ആരും ഒരുങ്ങിയിട്ടില്ല അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളത നിറഞ്ഞൊഴുകി കണ്ണുനീര് ഭക്ഷണത്തിൽ വീണു അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ആ യാത്രാ സംഘങ്ങളോട് പറയുകയാ എന്റെ പ്രിയപ്പെട്ട യാത്രക്കാരെ എന്റെ കൂട്ടുകാരെ ഈ വീട്ടിന്റെ അകത്ത് കഴിയുന്ന രണ്ട് പെൺകുട്ടികള് നിങ്ങളിൽ ആരാണ് രണ്ടുപേര് നിക്കാഹ് കഴിക്കുന്നത് അങ്ങനെ നിങ്ങൾ നിക്കാഹ് ചെയ്താ അതിന് പകരം നിങ്ങൾ ചോദിക്കുന്നത് എന്താണോ അതിന് പകരം നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണോ അത് ഞാനങ്ങ് തരാ നിങ്ങളുടെ അടിമയാ
ആകണം അതിനു പോലും അബ്ദുറഹ്മാനോ ഒരുക്കമാണെന്ന് പറയുമ്പോ രണ്ട് ചുണക്കുട്ടന്മാരാറ സഹാബത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സമ്മതിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഈ വാർത്ത കണ്ണീരോട് ആ ഉമ്മാകത്തു പോയി പറയുമ്പോ ആ പ്രിയപ്പെട്ട മക്കള് വല്ലാതെ പൊട്ടിക്കരഞ്ഞു. എന്നിട്ടവരെന്താ ചെയ്തരെന്നറിയോ? രണ്ട് കയ്യും ഉയർത്തിയിട്ട് റഹ്മാനാറ പടച്ച റബ്ബിനോട് ദ്വാരക്കുന്നു. ഇത് ഞാൻ പറയുമ്പോ ചുറ്റുമൂലയിൽ അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി കടിയുന്ന പാവപ്പെട്ട പെമ്മക്കളുള്ള ഉപ്പമാരുടെ മനസ്സ് നിറയുമല്ലോ. ഉസ്താറേ, എന്റെ മോളിരിക്കും ദുഃഖമാണ്. എന്റെ മോളുടെ വളർച്ച കാണുമ്പോ, അവളുടെ ഭംഗി കാണുമ്പോ, പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടമാണ്. 20 കഴിഞ്ഞ 25 കഴിഞ്ഞ എന്തിനേറെ അടിമാലിയിൽ ഞാൻ പ്രസംഗത്തിന് പോയപ്പോ പാവപ്പെട്ട പള്ളി ജോലി ചെയ്യുന്ന എന്റെ ഒരു സുഹൃത്തിന്റെ പെങ്ങൾക്ക് 31 വയസ്സായി ചെറുപ്പക്കാരാ, ഇന്ന് വരെ കല്യാണം നടന്നിട്ടില്ല. കായലിന്റെ ഭാഗത്ത് ചെറിയ ഒരു കുടിലിന്റെ അകത്ത് കഴിയുന്ന മൂന്നാൽ മുട്ടുന്ന ചെറിയ വീടിന്റെ അകത്ത് കഴിയുന്ന ആ പൊന്നുമോളും ഒരു തുണിക്കടയിൽ പോവാണ്. ജീവിതത്തിന് വേറൊരു നിർവാഹമില്ല. എന്ന് പോയാലും ഉസ്താറേ ദ്വാരക്കടേ ദ്വാരക്കടേ എന്ന് പറഞ്ഞ് നിസ്കാരത്തടമ്പുള്ള തലമറച്ച ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ മുഖം എന്റെ മനസ്സിലുണ്ട്. അല്ലാഹ് സാധുക്കളെ സഹായിക്കുന്ന ആരെങ്കിലും കരുണക്കടലാഹ് റബ്ബേ. മഴത്തുള്ളികൾ ഇങ്ങനെ ആകാശത്ത് മുട്ടി നിൽക്കുന്ന രാത്രിയിൽ ആരാണോ കണ്ണീരപ്പാൽ പാവപ്പെട്ടവർക്ക് വേണ്ടി കൈ ഉയർത്തുന്നത്, അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ പാവപ്പെട്ട മക്കളുടെ പ്രാർത്ഥനയുണ്ടല്ലോ, അതിനുസാറ് വാക്കവിടെ പ്രാർത്ഥന പോലെയല്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തങ്ങന്മാരുടെ പ്രാർത്ഥന പോലെയല്ല. ആ മക്കള് ദ്വാരക്കും റബ്ബേ, ഞങ്ങളുടെ ഈ മനോഹരമായ സന്തോഷമായ കല്യാണത്തിന് കാരണക്കാരായ അബ്ദുറഹ്മാനുബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് നീ ആയുസ് നീട്ടിക്കൊടുക്കണേ അല്ലാ. അബ്ദുറഹ്മാനുബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ യാത്രയിൽ മരണപ്പെടുമെന്നല്ലേ പറഞ്ഞത്, പക്ഷേ മരിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാന്റെ റസൂൽ അബ്ദുറഹ്മാനുബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് സ്വീകരിക്കാനായി കാത്തിരിക്കുകയാണ്. നോക്കുമ്പോഴതാ യാത്രാ സംഘത്തിന്റെ മുമ്പിൽ സുബ്ഹാനല്ലാഹ് അബ്ദുറഹ്മാനുബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. നബിതങ്ങൾ ഞെട്ടിപ്പോയി. അല്ലാഹു എന്തുകൊണ്ട് തീരുമാനം മാറ്റി? ഈ യാത്രയിൽ മരിപ്പിക്കുമെന്ന് തീരുമാനിച്ചിട്ട് എന്തുകൊണ്ട് കരുണക്കടലായ പടച്ച റബ്ബ തീരുമാനം മാറ്റിയെന്ന് അല്ലാന്റെ ഹബീബ് ചിന്തിക്കുമ്പോ വഴിയിൽ വെച്ച് നടന്ന സംഭവം അറിഞ്ഞ് അല്ലാന്റെ റസൂല് പറഞ്ഞിരുന്ന അബ്ദുറഹ്മാനുബ്നു ഔഫും ഫിൽ ജന്ന. എന്റെ അബ്ദുറഹ്മാൻ സ്വർഗത്തിലാണ്. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ. ഇത് കളിയല്ല പ്രിയപ്പെട്ടവരെ. എത്രയോ പാവപ്പെട്ട ചെറ്റക്കൂരയുടകത്ത് പാവപ്പെട്ട പെൺകുട്ടികള് അന്യപുരുഷന്മാരുമായി ഇറങ്ങിപ്പോകുന്നില്ലേ? പള്ളികളൊന്നും അത് തീരുമാനിക്കൂലല്ലോ. പണക്കാരുടെ കാര്യം മാത്രം അറിഞ്ഞാ മതിയല്ലോ. പല കമ്മറ്റിക്കാർക്ക് സമ്പന്നരുടെ വിഷയം മാത്രം ചർച്ച ചെയ്യുന്ന പള്ളികൾ, പണക്കാരുടെ വിഷയം മാത്രം ചർച്ച ചെയ്യുന്ന പൊതുയോഗങ്ങൾ, പാവപ്പെട്ടവന്റെ പെണ്ണ് അന്യവന്റെ കൂടെ ഇറങ്ങി ഓടിയാ പള്ളിയുടെ മുറ്റത്തുകൊണ്ട് പോസ്റ്റർ ഒട്ടിക്കാനല്ലേ അറിയുള്ളൂ? പള്ളി വിലക്കിയിരിക്കുന്നു. ഇനി 27-ാം രാവിന്റെ ചോറില്ല, ഇനി ഉദുഹിയുടെ ഇറച്ചിയില്ല, ഇനി മരിച്ചാൽ ഇവിടെ അടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് എഴുതി ഒട്ടിക്കാനല്ലാതെ എത്ര ദിവസമായി പട്ടിണി കിടന്നിട്ട് വിവാഹം നടക്കാത്ത കുടുംബത്തിന്റെ ഗതി കേടോർത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാ കഴിഞ്ഞിട്ടുണ്ടോ?
മിക്ക പള്ളികളിലും സാധു സംരക്ഷണ സമിതികളുണ്ട്. ആദ്യം അപേക്ഷ കൊടുക്കണം. അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ഖജാഞ്ചിയാണ് വിളിക്കുന്നത്. എന്നിട്ട് ഖജാഞ്ചി പറയും, സെക്രട്ടറി ഒന്ന് കാണണം. അവിടെ നോട്ടോയിൽ വാപ്പയില്ലാത്ത മോളയും കൊണ്ട് ഉമ്മച്ച് സെക്രട്ടറിയുടെ വീട്ടിൽ പോകും. അവിടെ നിന്ന് പറയുന്നു, പ്രസിഡന്റിനെ നേരിട്ടൊന്ന് പോയി കണ്ടാൽ 1000 രൂപ കൂടുതൽ കിട്ടും. അവിടെ നോട്ടോയും കൊണ്ട് അവിടെ പോകുന്നു. ഇങ്ങനെ 11 പരിപാലകരുണ്ടെങ്കിൽ അവരുടെ വീടിന്റെ അകത്തടകളിലേക്ക് ഓട്ടോയും പിടിച്ച് ടാക്സിയും പിടിച്ച് പാവപ്പെട്ട വാപ്പയില്ലാത്ത പൊന്നുമോളയും കൊണ്ട് ഉമ്മ കറങ്ങുമ്പോ അവസാനം 2000 രൂപ സാധു സംരക്ഷണ സമിതി എന്ന് എഴുതി കൊടുക്കുമ്പോ 1000 രൂപ ഓട്ടോ കൂലിയായി, 500 രൂപ ചിലവായി, 500 രൂപ മോള കല്യാണത്തിന് കൊടുക്കാനുള്ള അവസ്ഥയല്ലേ വരുന്നത്. ഓ, ഒരവസ്ഥയ്ക്ക് മാറ്റം വരണം സഹോദരങ്ങളെ. ഓ, ഒരവസ്ഥയ്ക്ക് മാറ്റം വരണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ ഈ സരസിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ വാതിലേക്ക് ഞാൻ കടന്നു വരുന്നതിന് മുമ്പ്, കുടുംബജീവിതത്തിന്റെ കവാടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് അല്ലാഹു ചെയ്ത സഹാരമുണ്ടല്ലോ, നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും ഉണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, അവർക്ക് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഈ പരിശുദ്ധമായ മജ്ലിസിനും നിങ്ങളൊരു സുറക്ക കൊടുക്കണം. അല്ലാഹു അത് നിയ്യത്ത് ചെയ്യുന്നവരെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ റമദാൻ മാസത്തിന് 3 ദിവസത്തിന് മുമ്പ് കാരേറ്റ് പെരിന്തമലിൽ നടന്ന അപകടം നമുക്കറിയുമല്ലോ. ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടു പോയ പൈസ മുഴുവനും കൊണ്ടുവന്ന് നിലമയിൽ ഭാഗത്ത് വലിയ ഒരു വീട് വെച്ചിട്ട് ബുധനാഴ്ച പാലികാച്ച് നടത്തി വേഴാഴ്ച നടന്ന് ഭാര്യയും ആ നൗഷാദെന്ന ചെറുപ്പക്കാരനും തന്റെ പ്രിയപ്പെട്ട 1.5 വയസ്സുള്ള പൊന്നുപോനു അതുപോലെ 4 പേരും കൂടി ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോ ഭാര്യയാണ് വാഹനം ഓടിച്ചുകൊണ്ട് പോയത്. ഭർത്താവ് നാളെ ഗൾഫിൽ പോകുമല്ലോ, അതുകൊണ്ട് ഭർത്താവിനോടൊത്ത് യാത്ര ചെയ്യാനുള്ള സന്തോഷം കൊണ്ട് ഭർത്താവ് സീറ്റിൽ നിൽക്കുമ്പോ വാഹനം ഓടിക്കാനുള്ള അതിയാറ ആർത്തി കൊണ്ട് വാഹനം ഓടിച്ചു പോയി. ഓവർടേക്ക് ചെയ്ത് കടന്നു പോകുമ്പോ ഒരു സ്കോഡ വാഹനവുമായി ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 25 ലക്ഷം രൂപയുടെ വീട്ടിൽ 15 ലക്ഷവും കടം വാങ്ങിയിട്ട് വെച്ച പാവപ്പെട്ടവന്റെ വീടാ അല്ലാഹു കൊടുത്തത് കണ്ടോ? ഒരൊറ്റ ദിവസമല്ലേ വീട്ടിന്റെ അകത്ത് കിടക്ക, ഒരേ ഒരു ദിവസമല്ലേ റഹ്മാനാറ പടച്ചറബേ ഭാഗ്യം കൊടുത്തോളൂ. പ്രിയപ്പെട്ടവരെ, 4 വയ്യത്തുകള് വീട് പാലുകാച്ച് കിടുന്നതിന്റെ പിറ്റമ്മ വൈകുന്നേരം പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇറയത്തുകൊണ്ട് നിരത്തിക്കിടത്തിയപ്പോ അതിൽ ചിരിയുടെ പ്രകാശം മാഞ്ഞു പോകാത്ത 1.5 വയസ്സുള്ള സുന്ദരനായ ആൺകുഞ്ഞിന്റെ മയ്യത്തുമുണ്ടായിരുന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നിക്കാഹ് അൽഹംദുലില്ലാ നടത്തേണ്ടത് ഏത് ദിവസമാണ്? പെണ്ണിനെ കണ്ടു സന്തോഷമായിട്ട് കല്യാണമൊക്കെ ഉറപ്പിച്ചു. കല്യാണം ഉറപ്പിക്കുമ്പോ നമ്മുടെ സഹോദരിമാർക്കുള്ള ഒന്നാമത്തെ പരിപാടിയാണ് രാഹുകാലം നോക്കണം. ഇപ്പോഴും തകിടും കൂടും അല്ല, ഇപ്പോഴും ഈ ഇതുണ്ടല്ലോ, ജാതകം എഴുതിയ ഓല സൂക്ഷിക്കുന്ന ഉമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കൊല്ലം ജില്ലയുടെ സിയാറത്തുമൂട് ചുമട് താങ്ങിയുടെ ഭാഗത്ത് ഒരു കുഞ്ഞിനൊരു രോഗം വന്നു. ആ രോഗം മാറ്റാൻ ഒരു സഹോദരൻ, നല്ല നിസ്കാരവും പള്ളി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സഹോദരൻ പറഞ്ഞു വിട്ടത് ഒരു പോറ്റിയുടെ അടുത്തേക്ക്. നമ്മൾ ആലോചിക്കട്ടെ, ഞാൻ ഇത് പറയുമ്പോ ഇസ്ലാമിന്റെ രീതിയിലുള്ള ഒരു ചികിത്സാ രീതിയും ഞാൻ എതിർക്കുന്നയാളല്ല. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കിതാബുകൾ കൈകാര്യം ചെയ്ത തഴവ ഉസ്താദ് നമ്മുടെ നാടിന്റെ നമ്മുടെ പരിസരത്ത് അന്തിയുറങ്ങുന്ന സൂര്യ തേജസ്സാണ് ഖുർആൻ ശരീഫ്. ഇവ കൊണ്ട് മന്ത്രിച്ചോ ഫലം ബില്ലാഹി. ബഹുമാനപ്പെട്ടവര് പറഞ്ഞിട്ട് ലോകത്തുനിന്ന് പോയതാണ് ഖുർആൻ ശരീഫ് ദിക്ർ. ഇതുകൊണ്ട് മന്ത്രമുണ്ട്, അതുപോലെ എഴുത്തുണ്ട്, കുറിയുണ്ട്, കലക്കി കുടിക്കലുണ്ട്, നൂലുകെട്ടലുണ്ട്, അതൊക്കെ ഇസ്ലാമിലുള്ളതാ, അതിനൊന്നും ആരും എതിർക്കണ്ട. പക്ഷേ ഇതിന്റെ പേരിൽ ജാതകം എഴുതുന്നവരുണ്ടല്ലോ. സ്വാമിമാരുടെ മുന്നിൽ പോയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പറയും, നാള് പൂരം മച്ചാത് ഉത്രാടം മോന്റത് മൂലം. ഇത് പറഞ്ഞിട്ട് അത് എഴുതി വാങ്ങിക്കൊണ്ടുവന്ന് വീടിന്റെ അകത്ത് സൂക്ഷിക്കുന്ന പെണ്ണേ,
എന്ത് ദീനാ നിനക്കുള്ളത്? എന്ത് ദീനാ നിനക്കുള്ളത്? എന്റെ ഈ പരിസരത്തുള്ള ഹൈന്ദവ സഹോദരങ്ങൾക്ക് സങ്കടം വരാതിരിക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ടൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ക്ഷേത്രത്തിലുടുന്ന സമൂഹ സദ്യയുണ്ടല്ലോ, അത് ദൈവത്തിന് മുന്നിൽ കൊണ്ട് സമർപ്പിക്കുന്നതല്ല. അത് ഒരു സഹോദരൻ ഒരു ഡ്രൈവർ കഴിച്ചിട്ട് ചോദിച്ചു, ഉസ്താദേ ഞാൻ അബദ്ധത്തിൽ കഴിച്ചുപോയി, തെറ്റുണ്ടോ? അതിൽ തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് രാവിലെ നിങ്ങൾ പോകണമെന്നല്ല. പക്ഷേ ഹൈന്ദവടെ ക്ഷേത്രത്തിനകത്ത് പൂജ നടത്തിയിട്ട് കൊണ്ടുവരുന്ന പൊങ്കാല ചോറുണ്ടല്ലോ, ഇന്നും അത് സന്തോഷത്തോടെ കഴിക്കുന്ന പെണ്ണേ അതിൽ ഫലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കഴിച്ചാൽ ഓ സമയത്ത് തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് പെണ്ണേ. അതിന് സാരമായി കണക്കാക്കണ്ടാരു, പടച്ചുറപ്പ് കാത്തുരക്ഷിക്കട്ടെ. ഗൗരവത്തോടെ ആലോചിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞ് സൗഹാർദ്ദത്തെ ഞാൻ ചോദ്യം ചെയ്യുകയില്ല. സാഹോദര്യവും സൗഹാർദ്ദതയും വേണം. ആ സൗഹാർദ്ദത വേണ്ടത് അവരുടെ ആരാധന നമ്മൾ ചെയ്തിട്ടല്ല. നമ്മളവരോട് അള്ളാഹിന്റെ ഹബീബ് മറ്റു മതത്തിലുള്ളവരോട് സൗഹാർദ്ദത കാണിച്ചത് അവരുടെ ആരാധനയിൽ ആരാധനകൾ കൈയടക്കി വെച്ചുകൊണ്ടല്ല, മറിച്ച് അവരെ സഹായിക്കുക. എന്തെങ്കിലും ആവശ്യം വന്നാൽ, നമ്മുടെ വീട്ടിൽ വാഹനമുണ്ട്, അപ്പുറത്തെ പ്രസന്ന ചേച്ചിയുടെ വീട്ടിൽ വാഹനമില്ല, അവരുടെ മോള് രാത്രി അസുഖം വന്ന് നിലവിളിക്കാണ്, പെട്ടെന്ന് നമ്മൾ വണ്ടി ഇറക്കിയിട്ട് എടുത്ത് കയറ്റി കൊണ്ടുപോവാൻ, അങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ ചെയ്യുക, അയൽവാസ ബന്ധം സുദൃഢമാക്കുക, അതാണ് നമുക്ക് ആവശ്യം. ഇന്ന് കല്യാണത്തിന് മുമ്പ് തന്നെ എല്ലാ സഹോദരിമാരും ഉമ്മമാരും ചെറുപ്പക്കാരെ കൊണ്ട് ഇതുപോലെ ജ്യോത്സ്യന്മാരെ കൊണ്ട് നോക്കിപ്പിക്കാറുണ്ട്. നല്ല പെണ്ണാണോ, കപടി നിരത്തി, ഏ വേടം ശുക്രനിലാണ്, ശനി ഇവിടെയാണ്, വവാക്ക അവര് നിക്കണേ ഉള്ളു, നാളെ കഴിയുമ്പോ അങ്ങ് വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു വിരട്ടി ഇങ്ങനെ എടുത്തു വെക്കാറ്. ഈ അടുത്ത് ചാനലിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ജ്യോത്സ്യനോട് ചോദിക്കാം. ജോസ് ഈ ചാനലുകാരെ സമ്മതിച്ചിടത്തെ പറ്റൂട്ടോ, പാവപ്പെട്ട ലോറൻസിനെയൊക്കെ പിടിച്ച് വേരട്ടി ഓരോന്ന് പറയിപ്പിച്ച് അയാൾ കുടുങ്ങിയും പോയി കഷ്ടം. ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിക്കും. പണ്ട് കോഴിക്കോട് ജില്ല കേരള കലോത്സവത്തിൽ നമ്പർ വൺ സ്ഥാനം നേടിയപ്പോ ഭരതനാട്യത്തിന് കലാതിലകം അവാർഡ് വാങ്ങിയത് ഒരു മുസ്ലിം ഉമ്മയുടെ മോളായിരുന്നു. അപ്പൊ ചാനലുകാർ വന്നിട്ട് ആ മുസ്ലിം ഉമ്മയോട് ചോദിക്കാണ്, നിങ്ങൾക്ക് ഈ അവാർഡ് വാങ്ങിയതിൽ ഇസ്ലാമിൽ എതിർപ്പൊന്നുമില്ലേ? വേറെ ഒന്നും അവന് ചോദിക്കാനില്ല, ഗുരുത്തം കേട്ടോ, ഇതേ ഉള്ളൂ. ഈ പെണ്ണെന്ത് മറുപടി കൊടുക്കുമെന്ന് അവനെ നേരത്തെ അറിയാം. എന്താ പെണ്ണ് പറഞ്ഞെന്ന് അറിയോ? ഇസ്ലാമും പള്ളിയൊക്കെ അങ്ങനെ പറയും, എന്റെ മോളെ എനിക്കൊരു കാവ്യാമതവറാക്കണം. ഇസ്ലാമും പള്ളിയൊക്കെ അങ്ങനെ പറയും, എന്റെ മോളെ എനിക്കൊരു കാവ്യാമാത ആക്കണമെന്ന് ഇനി ആരും പറയൂല. കരിയോലി കാരണം ഇറങ്ങി നടക്കാൻ വയ്യ പാവം. നമ്മൾ ആലോചിച്ച് നോക്കി, എന്തിനാണ് ഇതിന്റെ ആവശ്യങ്ങൾ? എന്താ സിനിമാ പ്രവർത്തകർ കുറെ പാർട്ടി കാര്യങ്ങൾ, പിന്നെ ചില പള്ളികൾ തന്നെ എന്നോട് ആ തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിൽ ഒരു വെള്ളിയാഴ്ച വന്നപ്പോ ഒരു ലെറ്റർ കൊണ്ട് ഒരാൾ വന്നിട്ട് പറയാം, കമ്മിറ്റിപ്പെട്ടയാളാ. പിന്നെ ഉസ്താദേ, ഇമാം ഹസൻ ഇവിടെ തിരുവനന്തപുരത്ത് നിർത്തുന്നതിനെതിരെ ശക്തമായ രീതിയിൽ നിങ്ങൾ ജുമഅയ്ക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ ജുമഅയ്ക്ക് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹസനെ കുറിച്ചാണ് തന്നെ. ഹസൻ റളിയല്ലാഹുവിനെ കുറിച്ച് ഉസ്താദുമാരെ ജുമഅയ്ക്ക് പള്ളിയിൽ ഓട്ട് പിടിക്കുന്ന കാലം, അതിന്റെ ഒന്നും ആവശ്യമില്ല. മുമ്പൊരു കഴുതയുടെ കഥ പറഞ്ഞ കണക്ക് നമ്മൾ അനുഭവിക്കാനുള്ളത് വല്ലാഹി അനുഭവിച്ചേ പറ്റൂ, ആര് വന്നാൽ. പിന്നെ ഇപ്പോഴത്തെ നേതാക്കന്മാർക്ക് ഒരു സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ ആര് മരിച്ചാലും വണ്ടിയിൽ വന്ന് അവിടെ ഇറങ്ങും. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു, ഒന്ന് വിത്ത് കൊണ്ടുവച്ചു, ശരി എന്നാ ഉറങ്ങട്ടെ, ഓക്കെ. അപ്പുറത്ത് വന്നടി, നമ്മൾ മോശത്തിട്ട് കണ്ടില്ല, അങ്ങനെ വന്നടി തീർന്ന് വന്നപ്പോ പിന്നെ ഈ മയ്യത്തിന് എല്ലാ അള്ളാഹും പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ വിടാൻ പോവാ. വരണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, വന്നിട്ട് എന്താ ചെയ്യേണ്ടത്? റീത്തി വെച്ച് വയ്യത്തിന്റെ വയറിന് പൊക്കി പിന്നെ കുത്തി നോക്കിയിട്ടല്ല പോകാനുള്ളത്? എന്തെങ്കിലും പാവപ്പെട്ടവരാണെങ്കിൽ, സങ്കടങ്ങളുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ എന്തെങ്കിലും സഹായമായിട്ട് പിന്നെ വരാം എന്നൊരു വാക്കെങ്കിലും പറഞ്ഞിട്ട് വേണം പോകാൻ. അങ്ങനെ എല്ലാവരും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പടച്ചിറമ്പ് കാത്തിരക്ഷിക്കട്ടെ, വിശദീകരിക്കുന്നില്ല. പണ്ടൊരു കഴുതയുടെ കഥ പറഞ്ഞ പോലെ, കഴുതയും കൊണ്ട് കഴുതയുടെ മുതലാളി ഇങ്ങനെ പോയപ്പോ കൊള്ളക്കാര് വടിയിൽ നിൽക്കാണ്. കുറച്ചുപേര് പറഞ്ഞു, കഴുതയും കൊണ്ട് രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ കൊള്ളക്കാര് കഴുതയെ പിടിച്ചെടുക്കും, നിന്നെ കൊല്ലുന്നു. പിന്നെ മുതലാളി കഴുതയോട് പറഞ്ഞു, നമുക്ക് ഓടി രക്ഷപ്പെടാം. കഴുത പറഞ്ഞു, നിങ്ങൾ ഓടി രക്ഷപ്പെട്ടു, ഞാനെന്തിനാ ഓടുന്നത്? എന്നെ നിങ്ങൾ കൊണ്ടുപോയാലും ഞാൻ ഭാരം ചുമക്കണം, എന്നെ അവർ പിടിച്ചുകൊണ്ടുപോയാലും ഭാരം ചുമക്കണം, എന്റെ കാര്യം കണക്കാം. അതുകൊണ്ട് ഞാൻ പിന്നെ പതുക്കെ കടന്നങ്ങ് പോവാ. ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. ആര് ചോദിച്ചാലും ചുമക്കേണ്ടത് നമ്മുടെ കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മനുഷ്യത്വമുള്ളവരെ അല്ലാഹു ജയിപ്പിക്കട്ടെ. നമ്മുടെ നാടിൽ പാവപ്പെട്ടവരാറ് ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം സഹോദരങ്ങൾ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അവരുടെ കണ്ണുനീരിന്റെ ഒരു തുള്ളിക്കെങ്കിലും അറുതി വരുത്താർ കഴിവുള്ള നേതൃത്വത്ത് റഹ്മാനാറ പടച്ചറബ് അത്ഭുതകരമായി വിജയിപ്പിക്കട്ടെ.
അങ്ങനെ ചാനലുകാരൻ ജോഴ്സിനോട് ചോദിച്ചതാ ആര് അധികാരത്തിൽ വരും. ജോഴ്സൻ കബഡി നടത്തിയിട്ട് പറഞ്ഞു അധികാരത്തിൽ വരുന്നത് യു ഡി എഫ്. അപ്പൊ അച്യുതാനന്ദന്റെ സമയം നോക്കി, അച്യുതാനന്ദന് ഇനി നല്ല സമയമാണ് ഇനി വരാൻ. അത് അധികാരത്തിൽ വരുന്ന യു ഡി എഫ് അച്യുതാനന്ദന് നല്ല സമയമാണ്. അതെന്താ അങ്ങനെ പറയണേ? അധികാരത്തിരിക്കുമ്പോ മോശമാണ്. ഇങ്ങനെ വാലും അറ്റവും ഇല്ലാത്ത രീതിയിൽ മറുപടി കിട്ടിയിട്ട് പ്രിയപ്പെട്ട ഉമ്മമാര് ജോൽസ്യപ്പണി നടത്തിയിട്ട് എന്തിനേറെ നിക്കാഹിന്റെ സരസില്ലേ, ആ സരസിൽ തന്റെ പൊന്നുമോളും മോനും മരുമോനും കുടിക്കാൻ പോകുന്ന പാലിൽ വരെ ഭസ്മം കലക്കുന്ന കാലമാണ്. നിക്കാഹിന്റെ അവസ്ഥയൊക്കെ അതാണല്ലോ. കടുവിന്റെ പരമാവധി പരസ്യമായ പാലികെട്ടന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് നട്ടല്ലുണ്ടെങ്കിൽ നീ ഒഴിവാക്കണമെടാ, ആണത്തമുണ്ടെങ്കിൽ ഈമാനുണ്ടെങ്കിൽ ഇസ്സത്തുണ്ടെങ്കിൽ നീ പറയണോ, ആകാശമൊന്നും ഇടിഞ്ഞു വീഴൂല, കുറെ പെണ്ണുങ്ങള് കിടന്ന് ചലയ്ക്കുമത് ശരിയാണ്. അവന് പിന്നെ ഭയങ്കര ഈമാനൊക്കെ ആയിപ്പോയി, നീ ഭയങ്കര മുസ്ലിയാര് കമ്പനി ആയിപ്പോയി എന്ന പറഞ്ഞ് കുറെ പെണ്ണുങ്ങൾ കിടന്നായിരിക്കും. അതിലൊന്നും വലിയ കാര്യമില്ല, അതങ്ങ് തീർന്നോളും. അത് ഇച്ചിരി ക്ഷീണമൊക്കെ അങ്ങ് വരുമ്പോ അതങ്ങ് നിർത്തിക്കോളും. നമ്മൾ തീരുമാനം എടുക്കുക, എന്റെ കല്യാണം തീരുമാനിക്കേണ്ടത് ഞാനാണ്. വാപ്പാരടുത്ത് പറയുക, ഉമ്മാരടുത്ത് പറയുക, ബാക്കി കാര്യങ്ങൾ ചെയ്യുക. താലികെട്ട് പരസ്യമായിട്ട് പാലും വെള്ളവും കൂടി ഇത് കുടിക്കുമ്പോ കുറെ ചെറുപ്പക്കാർ മൊബൈൽ അളേ എടുത്തോടാ, എന്റെ ക്ലാരിറ്റി ഇല്ല, നിന്റെ മൊബൈൽ എല്ലാ പുതിയ ഫോട്ടോ ഇങ്ങനെ എടുത്തു വെക്കും, എല്ലാരെ ഫോട്ടോയും മെമ്മറി ഫുൾ ആക്കിയിട്ട് വീട്ടിൽ പോയി കണ്ട് രസിക്കാനല്ലാതെ എന്തിനു കൊള്ളാം. വളരെ വൃത്തികെട്ട, വളരെ മോശമായ ഒരു പരിപാടിയാണ് ഈ മൊബൈലിൽ പുതിയ പെണ്ണിന്റെയും പുതുമാപ്പിളയും ഫോട്ടോ എടുക്കുന്നത്. റബ്ബ് കാത്തിരിച്ചു. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിക്കൊണ്ടു, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം എഴുതിക്കൊണ്ടു. അപ്പോ ഈ അവസ്ഥയിലാണ്. എന്നിട്ട് നിക്കാഹിന്റെ കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല. നിക്കാഹിന്റെ സരസിൽ നടക്കുന്ന എന്തൊക്കെയാണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, പെമ്മക്കള് ഹിദായത്തിന്റെ വഴിയിലേക്ക് വരുന്നത് പോട്ടെ, നല്ലതുപോലെ ഉസ്താദ് പറഞ്ഞു തരുന്ന അറബി വാക്കുണ്ടല്ലോ അത് കേട്ടു പറയാൻ വരെ കഴിയാത്ത ഉപ്പമാരായി നമ്മുടെ ഉപ്പമാര് മാറുന്നില്ലേ. പള്ളിയുമായി ബന്ധം വേണം, പള്ളിയുമായി ബന്ധം വേണം. ബഹളം കണ്ടാ എന്തുവാ, പള്ളിയിലൊക്കെ വന്ന് താളം വിടും, ഇല്ലാരെ പ്രസംഗം ശരിയല്ലോ, അങ്ങനല്ല അങ്ങനല്ല അങ്ങനെ താളം വിടും. മരണ വീട്ടിൽ ചെന്നാ മയ്യത്തിന് അങ്ങനെ പോയി പഞ്ഞി ഇങ്ങനെ കയറ്റി കുളിപ്പിരി എന്നൊക്കെ പറഞ്ഞ് ഒന്നര കിലോ പഞ്ഞി മൂക്കി കൂടെ കയറ്റി ചെവി കൂടെ ഞെടുക്കും. മയ്യത്ത് പുതിയാണ്, എന്നിട്ട് മൊയിലാരൊക്കെ ഒന്ന് അറിഞ്ഞുകൂടാന്ന് പറയാം. അലിഫിന് വത്ത കിട്ട ടീ എന്നാണ് വായിക്കുക ഉപ്പാപ്പ, അതാണ് വിവരം. നമ്മൾ ആലോചിച്ച് നോക്കി, ഇച്ചിരിയൊക്കെ ഒന്ന് ഒതുങ്ങണം. നിക്കാഹിന്റെ സരസിൽ എത്ര പേർക്ക് ഉസ്താദ് വന്ന് നിക്കാഹിന്റെ സീഗ പറഞ്ഞു കൊടുക്കുമ്പോ പറയാൻ കഴിയുന്നില്ല, വയസ്സായത് കൊണ്ടല്ല, അറിഞ്ഞുകൂടാ അറബി വാക്ക് ഉപയോഗിക്കാൻ വരെ അറിഞ്ഞുകൂടല്ലോ. അറബിയോട് വല്ലാത്ത അറപ്പല്ലേ. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് എന്റെ വീട്ടിൽ വരുത്തുന്നത് എന്നൊരു വാപ്പ എത്ര അഭിമാനത്തിലാ പറയണേ. അങ്ങനെ അഭിമാനത്തോട് അൽബുസ്താൻ വരുത്തുന്നു പറയോ, അന്നസീം വരുത്തുന്നു പറയോ, ഇർഫാദ് വരുത്തുന്നു പറയോ, സുന്നിയഫ്കാർ വരുത്തുന്നു പറയോ, പൂങ്കാവനം വരുത്തുന്നു പറയോ, അതൊന്നും പറയൂല. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് എന്റെ മോള് വായിക്കുമ്പോ ഇത് പറയും, പള്ളിയിലും പറയും, പള്ളിക്കൂടത്തിലും പറയും, ആരുടെ മുന്നിലും പറയും. അറബിനോട് വല്ലാത്ത അറബ്. കാന്റെ സദസ്സിൽ ചെന്നിരിക്കുമ്പോ പറയൂലേ, മബുലകിൽ മതുക്കൂരി. അപ്പം അയാൾ പറയും, മുതുക്കിയാണെങ്കിൽ എനിക്ക് വേണ്ട, എന്തൊരു നിങ്ങൾ ചുമ്മാ ഇത്രയും പൈസ മുടക്കി മുതുക്കിയാണ്, ഞാൻ കണ്ട പെണ്ണാണെങ്കിൽ മതി, ഇവിടെ ഒരു മുതുക്കിയ നീക്ക. എത്ര കല്യാണ സദസ്സ് അലങ്കോലപ്പെട്ടിട്ടുണ്ട്. നിക്കാഹിന്റെ സീഗ എന്ന് പറഞ്ഞാൽ എന്താ, യഥാർത്ഥ നിക്കാഹിന്റെ ഉടമ്പടി അതാണ്, അതാണ് ഉടമ്പടി, അവിടെയാണ് നിക്കാഹ് നടക്കുക. അല്ലാതെ ഇത് കെട്ടണ സമയത്തും പാലുമ്പഴം കുടിക്കുന്ന സമയത്തും അല്ല. നിക്കാഹ് യഥാർത്ഥത്തിൽ സാധൂകരിക്കപ്പെടുന്നത് അവിടെയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് മഹറിന് പകരമായി, ഇപ്രരൂപ മഹറിന് പകരമായി നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് തരുന്നു പറയുമ്പോ, ഖബിൽതു മിങ്ക നിക്കാഹ വതസ്വീജഹ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്, എന്തിനാണ് ഉസ്താദെ സ്വീകരിക്കുമ്പോ നമ്മൾ ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്ത് ചിരിക്കുന്നു? പറഞ്ഞടാ അത് ചിരിയല്ലടാ, അവൻ വിചാരിച്ച് ഈ പെണ്ണ് കിട്ടുന്ന സന്തോഷം കൊണ്ട് നിക്കാ. എത്ര നമ്മൾ ആലോചിച്ച ഈ ഹാര വമീറൊക്കെ മടങ്ങണ എവിടെയെന്ന് പറഞ്ഞാൽ പെണ്ണ് കളഞ്ഞ് ഈർച്ചിറക്കം കളഞ്ഞിട്ട് അപ്പഴേ ഓടും. ഇത് പഠിക്കണ്ടേ നമ്മൾ, നിക്കാഹിനെ കുറിച്ച് ബോധം വേണ്ടേ? നമ്മളെല്ലാം വെറുതെ പോയി സ്ലോ മോഷനിൽ ഒന്ന് സ്പ്രേ അടിക്കാൻ ചെറുപ്പക്കാർ കൂട്ടുകാർ വേണം, ബനിയിടാൻ കൂട്ടുകാർ വേണം, 50 രൂപ മൊയിലാരിക്കും, 20 രൂപ മോദിനും, 5 രൂപ അസിസ്റ്റന്റിനും എടുത്ത് മടക്കി പോക്കറ്റ് വെച്ചുകൊണ്ട് വന്നിരുന്നിട്ട് അൽഫാത്തിഹ
ഫാത്തിമ തിരുമ്പോ ആ പറയും എടാ കുറ ഞാൻ എടുത്തന്ന മുയിലാരിക്ക് കുറ മുയിലേ കുറ മുയിലാരിക്ക് വലിയ കൂടിയ കല്യാണോ വീഡിയോ ഉണ്ട് ഇരഞ്ഞോളി മൂച്ചാര ഗാനമേള ഉണ്ട് അള്ളാഹുവേ എന്റെ കടങ്ങളെല്ലാം ഇന്നത്തെ കല്യാണം കൊണ്ട് തീരും 50 രൂപ പൊതിഞ്ഞ് അങ്ങ് കൊടുക്കും ബിസ്മില്ലാഹ് വീട്ടിൽ ചെന്ന് അല്ല പള്ളിയിൽ ചെന്നിട്ട് നിക്കാഹ് കഴിഞ്ഞ് വന്നിട്ട് മോദിമാവോ ഓ നൂത്ത് നോക്കിയ ഓ അത് എന്നെ അനക്കില്ല കിടക്കണ ഇവിടെ ആ എന്നാ വലിയ പൊതിയായതുകൊണ്ട് ചോറും ഞാൻ ഒരുപാട് കഴിച്ചില്ല സാറേ പൊതി നോക്കാനുള്ള ആക്രാന്ത് പറഞ്ഞു എനിക്ക് അതെങ്കിലും കഴിച്ച് അവന്മാരെ മുടിപ്പിച്ചിട്ട് വരായിരുന്നു അതും പറ്റിയില്ല ചിലവും മുടക്കി ആകെ കഞ്ഞീര് വെള്ളവും ഒരിക്കലും ഇവനൊന്നും കുടം പിടിക്കൂല ഈ ശാപം കിട്ടിയാ പിന്നെ മോള് രക്ഷപ്പെടും ആലോചിച്ചു എത്ര സ്കാൻ ചെയ്താലും കൊച്ചു തലയിരിച്ചിടക്കണമെന്ന് ഡോക്ടർ പറയും ഇത് പണം ബാക്കിയുള്ളതിനൊക്കെ വാരിക്കോരി കൊടുക്കോലോ എന്തിനേറെ കല്യാണ ആഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ 27 കാരിയാറ സുന്ദരികളെ കുളിപ്പിച്ചൊരുക്കി വെള്ള സാരി ഉടുത്തതാ ഇങ്ങനെ നിൽക്കും ഒരു കല്യാണത്തിന് പോയപ്പോഴാ ഇങ്ങനെ വെളുക്കും മുസ്ലിയാലേ വെളുക്കും ഞാൻ പറഞ്ഞു വെളുക്കം മുസ്ലിയല്ല നൗഷാദ് മുസ്ലിയായി ഇങ്ങനെ നിൽക്കാൻ ഇങ്ങനെ തൊഴുതുകൊണ്ട് എത്ര മണിക്കൂറുകൊണ്ട് വരുന്നവരൊക്കെ വെളുക്കം വെളുക്കം ഇങ്ങനെ ആക്കി സ്വർണ്ണക്കടയിൽ പ്രതിമ നിൽക്കണ പോയി അതിൻ്റെ മുമ്പ് കുറയണം ഞരമ്പ് രോഗികൾ മൊബൈലുമായിട്ട് ഇങ്ങനെ നിൽക്കണം അതിന്റെ മുമ്പിലുണ്ട് ഇത് എവിടെയും കാണൂലോ സഹോദരങ്ങളെ ഓർക്കണം നമ്മൾ അങ്ങനെ നിക്കാഹിന്റെ അലങ്കോളം എത്ര മാറുന്നുവോ അത്രത്തോളം നിക്കാഹിൽ ബറക്കത്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല നല്ലതുപോലെ എത്രത്തോളം ചിലവ് ചുരുക്കാൻ പറ്റോ അത്രത്തോളം ചുരുക്കിയ നിക്കാഹ് നമുക്ക് തരട്ടെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കണ്ട എന്നല്ല സന്തോഷം വേണ്ട എന്നല്ല ഒരു മിതത്വം നമുക്ക് ആവശ്യമാണ് അതനുസരിച്ചാണ് ചെയ്യാനുള്ളത് പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് അവര് പറയും ഞാൻ ഹജ്ജ് ചെയ്ത ആളാണെന്നൊക്കെ അറിയട്ടെ 10 പേര് ഈമാനുള്ള കുടുംബത്തിലെ മോളാണെന്ന് അറിയാം അതുകൊണ്ട് ലെറ്റർ അടിക്കുമ്പോ സ്വർണ്ണ നിറത്തിൽ ഫ്രണ്ടിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അടിച്ചങ്ങ് വെക്കും സ്വർണ്ണ നിറത്തിൽ ഈ സ്വർണ്ണ നിറത്തിൽ അടിച്ചു വെച്ചിട്ട് ഈ കല്യാണ ലെറ്ററും കൊണ്ട് എവിടെയൊക്കെ നടന്ന് നിങ്ങൾ കല്യാണം വിളിക്കും എല്ലാ കുളിയുടെ ഫർദും ഷർത്തും അറിഞ്ഞുകൂടാത്തവര് കുളി നിർബന്ധമായാൽ കുളി അറിഞ്ഞുകൂടാത്തവര് ഹൈന്ദവര് ക്രൈസ്തവര് ഖുർആനിന്റെ മഹാത്മ്യം അറിഞ്ഞുകൂടാത്തവര് എന്തിനേറെ കുളി നിർബന്ധമാണ് മുസ്ലിം പെണ്ണിന്റെ കയ്യിൽ വരെയും അത് നാം കൊണ്ടുകൊടുക്കൂലേ എന്നിട്ട് വിറക് പുരയിലും അതുപോലെ ആഡിറ്റോറിയത്തിലും വീടിന്റെ തലേ ദിവസം വീടിന്റെ പാചകപ്പുരയിലുമല്ല അല്ലാന്റെ ഖുർആനിന്റെ ബിസ്മില്ലേ സവിട്ടി തേക്കൂലേ എന്റെ പ്രിയപ്പെട്ട നിന്റെ ഇസ്ലാമിയത്തെ കാണിക്കാനുള്ളത് മോളെ കല്യാണക്കത്തിന്റെ ഫ്രണ്ടിലല്ല അള്ളാന്റെ മുമ്പിലാണ് ആ കത്തടിക്കുമ്പോഴും ഇച്ചിരി നമ്മളൊന്ന് കുറച്ച രീതിയിൽ കുറഞ്ഞ രീതിയിൽ നമ്മൾ അടിക്കണം ഇംഗ്ലീഷിലൊക്കെ ഇപ്പൊ എല്ലാരും അടിക്കോളൂ ഇംഗ്ലീഷിൽ കൊണ്ട് കത്തുകൊണ്ട് തരുമ്പോ ആദ്യം ആഡിറ്റോറിയത്തിന്റെ പേര് നോക്കും സമയം നോക്കും മടക്കി അങ്ങ് വയ്ക്കും മനസ്സിലായല്ലോ എവിടാണെന്ന് മനസ്സിലായി ഇത് അടിക്കണ ആൾ എന്ന് പറഞ്ഞുകൂടാ വായിക്കണ ആൾ എന്ന് പറഞ്ഞുകൂടാ പ്രസി കൊണ്ട് കൊടുത്ത് പറയും മറ്റേ ഈ ഡയലോഗ് വെച്ച് ഒറ്റയടി അങ്ങ് അടിച്ചിരിക്കാൻ പറയും മോളെ പേര് മാറലും ബാപ്പാരെ പേരും മാറും ബാക്കി എല്ലാം കറക്റ്റ് മറ്റേ ലെറ്ററിലുള്ള പഠിക്കും എന്താണ് എഴുതി അള്ളാഹു ഇങ്ങനെ കൊണ്ട് നടക്കുക ആർക്കും ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാന്നല്ല ഞാൻ പറഞ്ഞത് ഇതിന്റെ വിഷയം ആരും ഗൗരവത്തോട് ചിന്തിക്കാറില്ല അങ്ങനെ അടിച്ച് വലിയ പവർ കാണിക്കും നിങ്ങളുടെ സമ്പത്തനുസരിച്ച് നിങ്ങൾ ചെയ്തു ഞാൻ അതിനെ എതിർക്കുന്നില്ല പക്ഷെ ചെയ്യുമ്പോൾ എത്രത്തോളം നമുക്ക് കുറച്ച് ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മൾ കുറയ്ക്കണം അഭിമാനത്തിന് ക്ഷതം വരുന്ന രീതിയിൽ ആഡിറ്റോറിയം നിങ്ങൾ മാറ്റണ്ട ലെറ്റർ നിങ്ങൾ ഒഴിവാക്കണ്ട ഐസ്ക്രീം നിങ്ങൾ കല്യാണത്തിൽ നിന്ന് മാറ്റേണ്ട ഒക്കെ നിങ്ങൾ കൊടുത്തു കുഫുവത്തെ രീതിയിൽ തന്നെ നടത്തിക്കോ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ കാശുകാരനാണ് അപ്പൊ അതുകൊണ്ട് സ്ഥാപിക്കുക അങ്ങനെ തന്നെ നടത്തിക്കും പക്ഷേ നമ്മളുടെ അവസ്ഥയിൽ വെച്ച് നമുക്ക് എത്ര ആഡംബരം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കുറയ്ക്കണം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ അങ്ങനെയെങ്കിലും ചെയ്യണം റബ്ബ് നമുക്ക് തൗഫീക്ക് തരട്ടെ അത് കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞാൽ സന്തോഷത്തോടെ പുതുമണവാട്ടിയുടെ വീട്ടിലേക്കാണ് അൽഹംദുലില്ല ആദ്യം പുതുമണവാളന്റെ വീട്ടിൽ നമ്മുടെ നാട്ടിലെ ശൈലിയാണ് നിക്കാഹിന്റെ സരസിൽ നിന്നാദ്യം പുതുമണവാളന്റെ വീട്ടിൽ അത് കഴിഞ്ഞ് പുതുമണവാളന്റെ വീട്ടിലേക്ക് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കുറച്ചാര് അമ്മിക്കല്ലും മിക്സിയും ഗ്രാന പിന്നെ ഇതൊക്കെ ആയിട്ട് വരും വന്നിട്ട് ഡബിൾ ഡോറുള്ള ഫ്രിഡ്ജൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് അവിടുന്ന് രാത്രിക്ക് മുമ്പ് പുതുമണവാട്ടിയുടെ വീട്ടിലേക്ക് പോകും പുതുമണവാളന്റെ വീട്ടിലേക്ക് വരാൻ നേരം ആഡിറ്റോറിയത്തിൽ നിന്ന് പുതുമണവാട്ടിക്ക് അതുവരെ ഇല്ലാത്ത ഒരു കരച്ചിലുണ്ട് പോയി വരട്ടെ ഉമ്മ ഉമ്മ എന്നെ കൊലക്ക് കൊടുത്ത ഉമ്മ കരച്ചില വാപ്പായ നോക്കി കരച്ചില് വാപ്പായുടെ സങ്കടം കെട്ടിപ്പോ പോ മോളെ പോ
പറഞ്ഞതിന് പോയി കാവിശാജെ എന്നെ കൊണ്ട് കടക്കടിയായി. അങ്ങനെ വാപ്പ കരയണു. ഈ കരച്ചിലുണ്ടല്ലോ ആവശ്യമില്ലാത്ത പരിപാടിയാ, വളരെ വൃത്തികേടാണത്. മനസ്സറിഞ്ഞ് കരയുന്ന എത്ര പേരുണ്ട്? കല്യാണത്തിന് എന്ന് കരയാന്ന് പറഞ്ഞാൽ കല്യാണം വേണ്ടേ? തലേ ദിവസം വരെ ജീനത്ത് വെണ്ണിന്റെ മാറത്തെ മാണിക്ക എന്നൊക്കെ പറഞ്ഞ കൂട്ടുകാരി ഒന്ന് കവളത്തൊക്കെ നുള്ളി തലേ ദിവസം മരാഞ്ചിട്ടപ്പോ കരച്ചിലൊന്നും വന്നില്ലല്ലോ. ഇപ്പൊ നിക്കാഹിന്റെ സമയത്ത് മാത്രം കരച്ചിലൊന്നും ഉമ്മായ ഉപ്പായും വിട്ടുപോണ സങ്കടമൊന്നും അല്ല. വീഡിയോക്കാരൊക്കെ നിൽക്കുമ്പോ ഉമ്മാരെ നകന്നു പോകുമ്പോ സങ്കടം വന്നില്ലെങ്കിൽ ഞാൻ എന്തൊരു സ്നേഹമില്ലാത്ത പെണ്ണാന്ന് കരുതൂലേ? അതുകൊണ്ട് ഇങ്ങനെ ഒരിച്ചിറങ്ങും കണ്ണീര് കാണണം. ഇത് കാണുമ്പോ ഭർത്താവ് ചിലപ്പോ പറഞ്ഞാൽ എങ്ങനെ ഇവിടെ നിന്നടി ഞാൻ പോണേ എന്ന് പറഞ്ഞാലേ ചിരിച്ചോണ്ടപ്പോഴേ വണ്ടി കയറിയെങ്കിൽ. എല്ലാ പുതുമാപ്പിളമാരും ചെയ്യുന്ന ഒന്നാമത്തെ അവത്വം എന്തെന്നറിയോ? കല്യാണത്തിന് 2 മാസത്തേക്ക് റെന്റിനൊരു വാഹനം എടുക്കും. എല്ലാവനും എടുക്കും. കിടക്കാടം ഇല്ലാത്തവനും എടുക്കും. എന്തിനേറെ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ നിവർത്തി ഇല്ലാത്തവനും, കാരണം അച്ചാരം കിട്ടിയ പൈസ കുറച്ചിരിപ്പുണ്ട്. പിന്നെ റെന്റ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 2 മോതിര ഉരിയങ്ങ് വിറ്റാ മതിയല്ലേ? ഉണ്ടാ കിടക്കല്ലേ 10 വരല്ലേ ഉണ്ടാകാടാകാ ഏതെങ്കിലും ഒന്ന് ഉരി കൊടുത്ത സംഭവം കൂടി. അങ്ങനെ ഒരു വാഹനം എടുക്കും. അതിന്റെ അകത്തേക്ക് എ സി ഇട്ട് ഭാര്യ അങ്ങോട്ട് കയറ്റി ഇരുത്തി ഡാഡി മമ്മി വീട്ടിലെ പാട്ട് കിട്ടണ ഒരൊറ്റ പോക്കാ. പിന്നെ ഈ പെണ്ണെപ്പഴാ കരയാ? നമ്മൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ വെറുതെയാണ്. പിന്നെ കണ്ണീരൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ഒഴുക്കിക്കോ. ഞാൻ പറഞ്ഞു വരുമ്പോ അത് ഒഴിവാക്കിയിൽ എന്നൊരു പരാതി വേണ്ട, അതുകൊണ്ട് പറഞ്ഞത്. അങ്ങനെ വാഹനത്തിലേക്ക് കയറുമ്പോ എന്റെ പ്രിയപ്പെട്ട പുതുപെണ്ണേ, ആദ്യമായിട്ട് അള്ളാഹു നിഷിദ്ധമാക്കിയിരുന്നതല്ല നിനക്ക് ഹലാലാക്കി തന്ന പ്രിയതമന്റെ കൂടെ വാഹനത്തിലേക്ക് കയറുമ്പോ അള്ളായ ഓർക്കുമോ പെണ്ണേ? ഓർക്കണം. എത്രയോ വിവാഹ സരസിൽ നിന്ന് വീട്ടിലേക്ക് പോയ വാഹനം മറിഞ്ഞ് അപകടത്തിൽ പെട്ടിട്ടുണ്ട് പെണ്ണേ. ഓർക്കണം. കല്യാണം കഴിയുമ്പോ പിന്നെ മരിക്കൂല, പിന്നെ 10 പെറ്റേജാ മരിക്കൂ എന്നൊന്നും ഒരു പെണ്ണും കരുതണ്ട. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോ ഭർത്താവിന്റെ ഉമ്മ അവിടെ പൂജ നടത്തിയ മുട്ടയുമായിട്ട് നിപ്പുണ്ട്. മരുമോളെ വീട്ടിലേക്ക് കയറ്റ. മരുമോള് വന്ന് കാലെടുത്ത് ഒന്നാമത്തെ പടിയിലും കൊണ്ട് വെക്കുമ്പോ ഉമ്മ ശല്യാ സുപ്രചാരാമ പൂർവ സന്ധ്യാ പ്രവർത്തതേ ഉദ്ദിഷ്ട നരശാർദുരം കർത്തവ്യം ദൈവമാന്തിതം. മോളകത്ത് കയറി, വാദയെല്ലാം ഒഴിവായി, സ്വർഗത്തിലേക്ക് കയറിയിരിക്കുക. ഇതെവിടെന്നാ ഉമ്മമാര് പഠിച്ചത്? മുട്ടയും നിലവിളക്കും കൊണ്ട് തലയിലൊഴിഞ്ഞ് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ മറന്നുകൊണ്ട് അനാവശ്യങ്ങൾക്ക് മാത്രം സ്ഥാനം കൊടുത്തുകൊണ്ട് കുടുംബ ജീവിതം തുടങ്ങുമ്പോ അതിലെന്ത് ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയ, ഭാര്യ തന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് അല്ലാഹു അവർക്ക് രണ്ടുപേർക്കും റഹ്മത്തിന്റെ നോട്ടം നോക്കുന്നതാ. ആ ഭാര്യയുടെ കയ്യിലേക്ക് ഭർത്താവ് ഇങ്ങനെ തൊട്ടോ, അവർ ചെയ്തുപോലെ ചെറുപാവങ്ങൾ കരുണക്കടലാറ പടച്ചറബ് പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ഈമാനുള്ളവരുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് പറഞ്ഞതാ. ആ മണവറയിലേക്ക് കടന്നു വരുമ്പോ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് കല്യാണ മാമാങ്ങളാണ്. ഞാനിതാ കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് പോയി. ഇൻഷാല്ലാ അടുത്ത മാസം ചേർക്കളമെന്ന് പറയുന്ന ചേർക്കള അബ്ദുബാട മഹലിൽ ഞാൻ വഅദിന് പോകുന്നുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യൂ പ്രിയപ്പെട്ടവരെ. ഏറ്റവും അധികം കല്യാണത്തിന് മാമാങ്ങൾ നടക്കുന്നത് പുതുമാപ്പിളയെ പറ്റിക്കലും ഞെട്ടിക്കലും ഒക്കെ നടക്കുന്നത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ്. അല്ലാണ്ടിയുണ്ടെങ്കിൽ നിങ്ങൾ ദുആ ചെയ്തോ. അവിടെ പോയി വാള് പറന്ന് 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 വിവാഹത്തിന്റെ പ്രഥമരാത്രി മുതൽ തലേ ദിവസം മുതൽ ഇങ്ങോട്ടുള്ള ഓരോ ദിവസവും ഭർത്താവിനോട് കാണിക്കുന്ന കോമാളിത്തരങ്ങളുമായി ഒരുങ്ങി നിൽക്കുന്ന കൂട്ടുകാര് അതിൽ നിന്ന് പിന്തിരിപ്പിക്ക. അൽഹംദുലില്ലാ നമ്മുടെ കൂട്ടാരെ ശ്രമം കൊണ്ട് നടക്കുന്നടാ. നിങ്ങൾ ദുആ ചെയ്യണേ. എത്രയോ സ്ഥലത്ത് നടക്കുന്നുണ്ട്. പുതുമണവാളൻ പുതുമണവാട്ടിയുടെ വീട്ടിൽ വന്ന് മെത്തയിലിരിക്കുമ്പോ താഴെ നാമിട്ട് പൊട്ടി അങ്ങ് തെറിക്കും. മെത്ത കീറി പഞ്ഞി മൊത്തം പേരിടത്തിലായി.
ഇത് കൂട്ടുകാർ ചെയ്ത പണിയ എല്ലാ വൃത്തികേടുകളും ചെയ്ത് ഇങ്ങനെ വെക്കും. ഒരു സമ്മാനം കൊണ്ട് കൊടുക്കും, സമ്മാന പൊതി അങ്ങോട്ട് തുറക്കുമ്പോ ഒരു കൈ ഇങ്ങനെ ഇരിക്കും, ഒരൊറ്റയിടി മൂക്കിന്. വിവാഹത്തിന്റെ പ്രഥമ രാത്രി നടക്കുന്ന കാര്യമാ ഇത്. കൂട്ടുകാരെ വിചാരം ഭയങ്കര തമാശയാണളിയ. അവൻ വെളുക്കണോരെ ചിരിച്ചിരിച്ചൂപ്പാടോരേ ഉള്ളെന്ന് പറയും. അവൻ നിന്നെ ശപിച്ചോണ്ടായിരിക്കും കിടക്ക. ഒരു പുതുമണവാട്ടിക്ക് പണി കൊടുത്തത് എങ്ങനെയെന്ന് അറിയോ? മണവറയുടെ ജനലിന്റെ സ്ക്രൂ ഇളക്കി വെച്ചിട്ടങ്ങ് പോയി. ഭർത്താവ് പറഞ്ഞു, ആ ജനല അടയ്ക്കൂ. ജനല അടയ്ക്കാൻ വേണ്ടി പുതിയോണ്ട് ജലനം മാത്രം കണ്ട് അതോടുകൂടി ജനലോടുകൂടി അങ്ങ് അപ്പുറത്ത് നിന്ന് വിടും. രാത്രി ആശാരി വിളിച്ചോണ്ടെന്ന് ഒരു മണിക്ക് ഇതാ കൂട്ടുകാർ ഫോൺ വിളിച്ച് അളയാ സുഖടോ, അവിടെ സൗണ്ടൊക്കെ കേൾക്കുന്നു ആശാരി ഒന്നല്ലേ. ഇതാണ് വിവാഹത്തിന് കൊടുക്കണ പണി. ഇത് വലിയ തമാശ എന്ന കരുതിയിരിക്കാം, ഇത് ക്രൂരത ചെയ്യരുതൊരിക്കലും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതെല്ലാം കഴിഞ്ഞ് വിവാഹത്തിന്റെ ജീവിതം തിന്നു തുടക്കം കുറിക്കുമ്പോൾ എന്റെ സഹോദരങ്ങളെ അല്ലാഹുവിനോട് ദ്വാരക്കണേ, കഴിയുമെങ്കിൽ ഒരു രണ്ടര കഴുത്ത് ആ മണവറയ്ക്കകത്ത് അല്ലാഹുവിനെ നിസ്കരിക്കണേ. മറന്നുപോകരുത്, അതൊക്കെ ചെയ്താ വല്യ ബറക്കത്താണ്. അത് കഴിഞ്ഞ് കുടുംബജീവിതം തുടങ്ങുകയാണ്. നിന്റെ ഇഷ്ടവും പെണ്ണിന്റെ ഇഷ്ടവും രണ്ടും രണ്ടാണ്. ആ രണ്ടിഷ്ടവും മനസ്സിലാക്കാനുള്ള മനപ്പൊരുത്തം നിനക്കുണ്ടായിരിക്കണം. ചില ഭർത്താക്കന്മാർക്ക് ഇറച്ചിക്കറി ഇഷ്ടമായിരിക്കൂല്ല, എന്നാൽ ഭാര്യ അതനുസരിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും. ദറസിലൊക്കെ പഠിച്ച ഉസ്താദുമാരാണെങ്കിൽ ആ ഭർത്താക്കന്മാർക്ക് ചിലപ്പോ സാമ്പാറൊക്കെ വല്ല ഇഷ്ടമായിരിക്കും. കാരണം എന്താ, എന്നും കോളേജിലും ദർശനം ഒക്കെ ഇതായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അത്. അപ്പൊ അതനുസരിച്ച് ഭാര്യ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാം അങ്ങനെ ചില ഭാര്യമാരിങ്ങനെ പറയൂലേ, ഇക്ക ഇക്കാടെ ഈ ഇതുണ്ടല്ലോ ഈ മുണ്ടുടുക്ക് ജീൻസ് ഇട്ടാ അടിപൊളിയായിരിക്കും. അങ്ങനെ ജീൻസ് ഒക്കെ ടൈറ്റ് അങ്ങനെ നടന്നു പോ. അങ്ങനെ മുണ്ടുടുത്ത പാവപ്പെട്ടവരെ കൊണ്ട് ആദ്യമായിട്ട് ജീൻസ് ഇടിപ്പിച്ചു. അവനാണ് ഈ യൂറോപ്യൻ ക്ലോസറ്റിൽ നിന്ന് ഇറങ്ങിയ മാതിരി ചുറ്റുകൂലി ഇവിടെ നടന്നു പോകുമ്പോൾ അല്ലാ ഇത് എന്തോളയാ പോണത്. അങ്ങനെ ഇത് ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് ചെയ്യാ. ഇത് ഇസ്ലാമിന്റെ അടയാളങ്ങൾ പോലും താടി വലിക്ക് വഴിക്കുന്നവരില്ലേ, നരച്ച മുടി കറുപ്പിക്കുന്നവരില്ലേ, എത്രയോ പേരുണ്ട് നരച്ച രോമം കറുപ്പിക്കുന്നവരില്ലേ. ഭാര്യ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ചോദിക്കും, എന്താ ഉപ്പാപ്പ നരച്ചിരുന്നൊക്കെ മൊത്തം അങ്ങ് കറുത്തുള്ളൂ, വൈഫിന് ഇഷ്ടമല്ല എന്ത് ചെയ്യാൻ പറ്റും. ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് എല്ലാം ഇങ്ങനെ കറുപ്പിക്കാനും വടിക്കാനും ഇങ്ങനെ നടക്കാം. ഇസ്ലാമിന്റെ ചിഹ്നമെങ്കിലും ബാക്കി വെക്കാം. ഭാര്യയുടെ വാക്ക് കേട്ട് കേൾക്കണ്ടെന്നല്ല, അല്ലാഹുവിന്റെ റസൂൽ പലതും ഭാര്യമാരുമായിട്ട് ആലോചിച്ചിട്ടുണ്ട്, നമുക്ക് അതൊക്കെ പഠിക്കാനുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യമാരുടെ വാക്ക് കേൾക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ പോലും വലിച്ചെറിയുന്ന തരത്തിൽ ജീവിതത്തെ മാറ്റിമറിക്കല്ലേ. കല്യാണം കഴിഞ്ഞ് തുടങ്ങുന്ന ആദ്യത്തെ ഒരു അഞ്ചാറ് മാസമുണ്ടല്ലോ, ഭർത്താക്കന്മാർ ഒരുപാട് ശ്രദ്ധിക്കണം. സ്നേഹമങ്ങ് ഒരുപാട് വാരിക്കോരി കൊടുക്കാൻ പാടില്ല, സ്നേഹത്തിന് നിയന്ത്രണം വെക്കണം. എല്ലാരും ആദ്യ സമയം മോളൂന്നേ വിളിക്കും, മോളു ഭയങ്കര ഭാര്യ വിചാരിക്കും, അല്ലോ എനിക്ക് കിട്ടിയത് വലിയ ഭാഗ്യം തന്നെ, എന്തൊരു സ്നേഹമാ എന്റെ ഇക്കാക്ക്, മോളൂന്ന് വിളിച്ചിട്ടേ എനിക്ക് റൂമോ കാഴ്ച സത്യം റൂമൊക്കെ എഴുന്നിട്ട് കുലോത്തൊക്കെ പേര് ഇത്രയ്ക്ക് എന്റെ ഭർത്താവ് തന്നെ ഇത്രയ്ക്ക് ജീവനോ സങ്കടം കൊണ്ടോ. നാലഞ്ച് മാസം കഴിയുമ്പോ ഭർത്താവിന്റെ ചെവിയിൽ ഒരു ചെമ്പരത്തി പോ. സ്നേഹം കുറച്ചേ ആദ്യം കൊടുക്കാവൂ, എങ്കിലേ അതിനോട് താല്പര്യം തോന്നൂ. ആദ്യമേ എല്ലാം വാരിക്കോരി അങ്ങ് വിളമ്പിയ, പിന്നെ ഭാര്യ വിചാരിക്കും ആള് ഇത്രയേ ഉള്ളൂ മരവണ്ടനാടി എനിക്കറിയാറേ തീരും. അങ്ങനെ ആവരുത്, ശ്രദ്ധിക്കണം. സിനിമാ മാസികയും വായിച്ചുകൊണ്ട് നടന്ന അങ്ങനെ പറ്റൂ, ജീവിതത്തെ കുറിച്ച് പഠിക്കണം. അലി റളിയല്ലാഹു അൻഹു എത്ര വലിയ തമാശ തന്റെ ഭാര്യയോട് പറയുമായിരുന്നു. പക്ഷേ ഒരു ദിവസം പിണങ്ങിയിട്ട് അനങ്ങിയില്ല. ഫാത്തിമ ബി റളിയല്ലാഹുവിനെ മുമ്പ് വന്ന് പല പേരും കാണിച്ചു, നല്ല ഗൗരവത്തിൽ ഭർത്താവിന്റെ റോൾ അങ്ങോട്ട് അഭിനയിച്ചു. സങ്കടപ്പെട്ടു, അവസാനം ഇണങ്ങി കരഞ്ഞ് നബിതങ്ങളുടെ മുമ്പ് വന്നപ്പോ നബിതങ്ങൾ പറഞ്ഞു, നീ പിണങ്ങിയിരിക്കുന്ന സമയത്താണ് മരിച്ചത് എങ്കിൽ ഫാത്തിമ നിന്റെ മയ്യത്തിൽ നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാവൂല. നബി മുഹമ്മദ് മുസ്തഫ ഭർത്താവിന്റെ കൂടെ പിണങ്ങിയിട്ട് ഫാത്തിമ നീ മരിച്ചാൽ കരളിന്റെ കഷ്ണോ അള്ളാന്റെ ഹബീബിന്റെ, നിന്റെ മയ്യത്തിന് നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാവൂല. ആര്യമാര് പറയൂലോ ഭർത്താവിന്റെ കൂടെ പറയൂലേ കിളവൻ മൂപ്പിലാനുണ്ടോ ഇടി എവിടെ ചോദിക്ക, കൂട്ടുകാരെങ്ങോട്ടും ചോദിക്കുന്നത് കിളവൻസ് വിളിക്കലുണ്ടോ ഇപ്പൊ ദുബായിലോ കുവൈറ്റിലോ
ചോദിക്കാറുണ്ട്. കിളവൻസെന്ന് വാക്കൊന്നും ഉപയോഗിക്കരുത്. അല്ലാണ്ട് റസൂല് പറഞ്ഞതെന്താ? സുജൂദും റുക്കൂവും ഒഴികെ എല്ലാ താഴ്മയുടെ ഭാഗങ്ങളും ഒരു ഭാര്യ തന്റെ ഭർത്താവിന് വേണ്ടി ചെയ്യേണ്ടി വന്നാ ചെയ്യണം. മാത്രമല്ല അല്ലാന്റെ റസൂല് പറഞ്ഞു, ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യാ പറയുമായിരുന്നെങ്കിൽ ലാമർത്തുൽ മർഹത്താ അന്തസ്തുതലി സൗജിഹാ, തന്റെ ഭർത്താവിന് മുന്നിൽ സുജൂദ് ചെയ്യാൻ ഭാര്യയോട് പറയുമായിരുന്നു പത്രേ. തന്റെ ഭർത്താവിന് മുന്നിൽ സുജൂദ് ചെയ്യാൻ ഭാര്യയോട് പറയുമായിരുന്നു പത്രേ. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉഷാറായിരുന്നു. ഏവറ്റകളൊക്കെ ഒരു പാഠം പഠിച്ചു. എല്ലാ ദിവസവും രാവിലെ ഒന്നു കൊടുത്ത് മച്ചാഹു അക്ബർ, ഇക്കാഹു അക്ബർ, അച്ചുവിന്റെ വാപ്പാണ് അക്ബർ, ഇങ്ങനെ നിസ്കരിച്ചേ. എന്നിട്ട് സുജൂദ് ചെയ്തതിന് മുമ്പ് വന്ന് അല്ലാഹുവിന്റെ റസൂൽ അത് ശരിയായില്ല, അത് വേണ്ടാന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, ആരും ആർക്കും സുജൂദ് ചെയ്യേണ്ട, അല്ലാഹു മാത്രമാണ് സുജൂദിന്റെ അവകാശം. അങ്ങനെ പറഞ്ഞ പെണ്ണെന്ന് പറഞ്ഞ് ഇന്ന് വാല് കഴിഞ്ഞ ചുറ്റുമൂലയിൽ നിന്ന് വീട്ടിലേക്ക് ചെന്നിട്ട് മൂലാരി പറഞ്ഞോട്ടാടി സുജൂദ് ചെയ്യണോ, അവിടെ എന്നെ വരച്ചവരെ നിർത്തി ഇവിടെ കിടന്ന് എന്തുവായിരുന്നു ചേട്ടൻ ചെയ്യടി ഓതോടുത്തോളൂ. അങ്ങനെ പറയാനല്ല, അല്ലാഹുവിന്റെ റസൂൽ വേറൊന്നും പറഞ്ഞിട്ട് ഭർത്താവിന്റെ കയ്യിൽ കാലിൽ പഴുപ്പ് പൊട്ടി ചീഞ്ചലമൊഴുകി നാവ് കൊണ്ട് നക്കിയെടുത്താലും ഭർത്താവിനോടുള്ള കടമ തീർന്നില്ല. ഇതും പറഞ്ഞ് ഡയലോഗ് അടിക്കാൻ മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ, ചിലവിന് കൊടുക്കണം, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം, നല്ല ഭർത്താവായിട്ട് നിങ്ങളും മാറണം. ഭാര്യ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭർത്താവായി ഞാനും നിങ്ങളും മാറണം. എങ്കിലേ നമുക്ക് അങ്ങനെ ഒരു അവകാശവാദം പറയാൻ അർഹതയുള്ളൂ. പ്രിയപ്പെട്ടവരെ ആലോചിക്കണം നിങ്ങൾ. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു തആലാൻഹാ, അബൂ സലമ റളിയല്ലാഹു തആലാൻഹു വളരെ സന്തോഷത്തോടെ ജീവിച്ചവരാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് പോയിട്ട് അബൂ സലമ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഉമ്മു സലമ, ഇന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ഒരു ദുആ നിനക്ക് ഞാൻ പറഞ്ഞു തരാം പെണ്ണേ. ഭാര്യയും ഭർത്താവിന്റെയും ശൈലി നമ്മൾ കണ്ടോ? കുടുംബജീവിതം കൂടുമ്പോൾ ഇമ്പം അതാണ് കുടുംബം, കൂടുമ്പോൾ ഇമ്പം അതാണ് കുടുംബം. ആ കൂടുമ്പോൾ എന്ന് പറയുന്നത് ഭാര്യാഭർത്തൃ ബന്ധത്തെ കുറിച്ച് പറഞ്ഞതല്ല. ഭാര്യയെ കാണുമ്പോ, അവളുടെ അടുത്തിരിക്കുമ്പോ, അവളുമായി സംസാരിക്കുമ്പോ, അവളെന്റെ മടിയിൽ കിടക്കുമ്പോ, ഞാൻ അവളെ മടിയിൽ കിടക്കുമ്പോ, അവളുടെ മുടിയിലൂടെ കൈയിങ്ങനെ കൊണ്ടുപോകുമ്പോ, അവളോട് ഫോണിൽ സംസാരിക്കുമ്പോ, എപ്പോഴും ഇമ്പം അതാണ് കുടുംബം. എന്റെ പ്രിയപ്പെട്ടവരെ, ദീനിന് വേണ്ടി എല്ലാം പങ്കുവെക്കാനുള്ള മനസ്സോ ആ കുടുംബ ജീവിതത്തിന്റെ വക്താക്കൾക്ക് ഉണ്ടായിരിക്കണം. പഠിപ്പിച്ചു കൊടുത്ത ദുആ കൊണ്ടുവന്ന് ഉമ്മു സലമാക്ക് പറഞ്ഞു കൊടുക്കുന്നു, പെണ്ണേ ഇന്നല്ലാന്റെ റസൂല് പഠിപ്പിച്ചിരുന്ന ദുആ ഇതാണ്. നമ്മളും അങ്ങനെ ചെയ്യണം. നമ്മുടെ ഭാര്യയോട് എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല നല്ല ദീനീ പുസ്തകങ്ങളുണ്ടല്ലോ, സുന്നത്തു ജമാഅത്തിന്റെ കരുത്തരായ പണ്ഡിതന്മാർ എഴുതിയ പുസ്തകങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഭാര്യയോട് പറഞ്ഞിട്ട് വായിക്കണം. രണ്ടുപേരും വായിച്ചു പഠിക്കണം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണം. അൽഹംദുലില്ലാഹ്. അതല്ലേ മക്കയിലും മദീനയിലൊക്കെ ഭാര്യയും ഭർത്താവും പോകുമ്പോ പരസ്പരം ചോദിക്കുന്നത് പോലും കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവര്, സ്ഥാര എന്റെ ഭർത്താവ് നാല് ഖത്തമാണ് ഓതിയത്, ഞാൻ ഇന്നലെ അഞ്ചെണ്ണം തീർത്തു. ഉടനെ ഭർത്താവ് പറയുന്നു, അല്ല ഉസ്താദ്, ഞാനിതാ ഇന്ന് ആറെണ്ണം തീർക്കും, എനിക്ക് അവിടെ കാലം ഈ മാ കൊണ്ട് മുമ്പത്തിയിരത്തണോ. അതിനുള്ള മാത്സര്യബുദ്ധി നമ്മുടെ ജീവിതത്തിൽ കാണുന്നുണ്ടോ? വീഗാലാൻഡ് കാണിക്കാൻ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് കരയുന്ന ചുറ്റുമൂരയിലെ പെണ്ണേ, കൊല്ലം ബീച്ചിൽ അരമണിക്കൂർ കൊണ്ടിരുത്തി കപ്പലണ്ട് വാങ്ങി തരാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത മനുഷ്യോ, നിങ്ങൾക്ക് എന്ത് ഭർത്തൃസ്നേഹമാ, ഭാര്യയോടുള്ള സ്നേഹമാ എന്ന് ചോദിച്ച് കളിയാക്കുന്ന പെണ്ണേ, അബൂ സലമ പള്ളിയിൽ നിന്ന് വന്നിട്ട് പറയുന്ന കണ്ടോ, ഉമ്മു സലമാ, ഉമ്മു സലമാ ഓടിവാ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ഒരു ദുആ നിനക്ക് പഠിപ്പിച്ചു തരാ. എത്ര പേര് പള്ളിയിൽ നിന്ന് ഉസ്താദിന്റെ ജുമാ പ്രസംഗം കേട്ടിട്ട് ഭാര്യയോട് പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ടോ?
നിങ്ങളങ്ങനെ പോയി പറഞ്ഞോ എത്ര ഭാര്യമാര് കേൾക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ട്. അബൂ സലമ ചെന്നിട്ട് പറഞ്ഞു, പെണ്ണേ ഉമ്മു സലമ വേഗം ഇറങ്ങി വന്നു. അബൂ സലമ പറഞ്ഞു കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടു പോയാ അല്ലാഹുമ്മ അജ്റനി ഫീ മുസീബത്തി വഖലിഫ്ലി ഖൈറം മിൻഹാ. ഈ ദുആ നല്ലതാണ് പെണ്ണേ, ഈ ദുആ നീ ചെല്ലണമെന്താ ദുആന്റെ അർത്ഥം. അല്ലാഹുമ്മ അജ്റനി ഫീ മുസീബത്തി, എനിക്ക് സംഭവിച്ചു പോര വിപത്തിൽ നീ എനിക്ക് പ്രതിഫലം തരണേ അല്ലാ. വാഹിലിഫുലി ഖൈറം മിൻഹാ, ഇതിന് പകരം എനിക്ക് ഇതിനേക്കാൾ ഉത്തമമായത് പകരം തരണേ അല്ലാ. എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാ, ആരെങ്കിലും വിലപിടിപ്പുള്ളവർ മരിച്ചു പോയാ, നിന്റെ സ്നേഹം നിന്റെ മനസ്സിന്റെ കത്ത് സ്ഥാപിച്ചിരുന്ന കഥാപുരുഷന്മാർ ലോകത്തോട് വിട പറഞ്ഞ ഈ ദുആ വളരെ നല്ലതാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ അതങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങി. എന്നിട്ടത് മനഃപ്പാഠമാക്കി വെച്ച് സുബ്ഹാനല്ലാഹ്. കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയി. ഉമ്മു സലമയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു. 4 മാസവും 10 ദിവസവും ഭർത്താവ് മരിച്ചാൽ യുദ്ധയിരിക്കണമല്ലോ. അങ്ങനെ യുദ്ധയിരിക്കുന്ന സമയത്ത് ഉമ്മു സലമ അല്ലാഹുവോട് ചൊല്ലിയ ദുആ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത് ഭർത്താവ് കൊണ്ട് പറഞ്ഞു കൊടുത്ത ദുആയ, അല്ലാഹുമ്മ അജ്റനി ഫീ മുസീബത്തി. എന്റെ ഭർത്താവ് പോയല്ലോ, അതൊരു ദുരന്തമാണ്, എന്റെ വിപത്താണ്, അതിലെനിക്ക് പ്രതിഫലം തരണേ അല്ലാ. വഹലിഫ്ലി ഖൈറം മിൻഹാ, അതിനേക്കാൾ ശ്രേഷ്ഠമായതിന് എനിക്ക് പകരം തരണ റബ്ബേ എന്ന് ബഹുമാനപ്പെട്ട ഉമ്മു സലമ ദുആ ചെയ്തു. എന്നിട്ടോ ആ യുദ്ധയുടെ കാലാവധിയിൽ നിങ്ങൾ ദുആ ചെയ്യുമ്പോ ഉടനെ തന്നെ ഉമ്മു സലമ വിചാരിക്കാറുണ്ട്, ഇതിനേക്കാൾ നല്ലത് പകരം തരണമെന്ന് അള്ളാഹുവോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യാനാ. എന്റെ ഭർത്താവ് അബൂ സലമയേക്കാൾ ഏറ്റവും മിടുക്കനായ ഏറ്റവും നല്ല ശക്തനായ ഒരു ഭർത്താവ് ലോകത്ത് വേറെ ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആരാണ് നീ എന്റെ അടുത്തേക്ക് വരിക, ഞാൻ ഒരുപാട് പ്രായമായി പോയല്ലോ. എന്നാലും ഈ ദുആ നിബിധങ്ങൾ പഠിപ്പിച്ചതല്ലേ, അതുകൊണ്ട് ചെല്ലാം അല്ലാഹു കൂലി തരുമെന്ന് പറഞ്ഞ് ചൊല്ലിക്കൊണ്ട് കരന്നിരുന്നു. ഫലം കലത്തെ യുദ്ധത്തി, ഉമ്മു സലമയുടെ യുദ്ധ കഴിഞ്ഞപ്പോ ആ മഹദി പറയുന്നു, സഹാബത്തെ ഖതബനീ റസൂലുള്ളാഹ്, ഖതബനീ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഉമ്മു സലമയെ വിവാഹം ആലോചിച്ചു ചെന്നു. താഹ റസൂലുള്ളാവേ തിങ്കൽ ഹബീബുള്ളാവേ, താഹ റസൂലുള്ളാവേ തിങ്കൽ ഹബീബുള്ളാവേ, തൊയ്ബാ പതീം ജീവേ തൗഹീദൊളി നീലാവേ, അർശിൻ കുർശിനും അധിപതി ഉടയുണ്ട് അസനത്ത് ഉലകത്തിൽ ഉരച്ചപ്പുവേ, അർശിൻ കുർശിനും അധിപതി ഉടയുണ്ട് അസനത്ത് ഉലകത്തിൽ ഉരച്ചപ്പുവേ, താ റസൂലുള്ളാവേ തിങ്കൽ ഹബീബുള്ളാവേ. അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങൾ വിവാഹം ആലോചിച്ചപ്പോ ഉമ്മു സലമ ഞെട്ടിപ്പോയി. എന്റെ ഭർത്താവിനെക്കാളും എന്തുകൊണ്ട് യോഗ്യനാണ്, എന്റെ ഭർത്താവിനെക്കാളും എന്തുകൊണ്ട് എനിക്ക് ചേർന്നവനാണ്, പക്ഷേ റസൂലുള്ളാഹിയുടെ കൂടെ പ്രകാശമുള്ള ശരീരത്തിൽ ഒട്ടിക്കിടക്കുന്ന രാത്രിയിൽ പോലും തന്റെ ഭർത്താവിന് ഞാനും മറന്നിട്ടില്ല. എന്താ കാരണമെന്നറിയോ, എന്റെ ഭർത്താവിനക്ക് ഈമ പഠിപ്പിച്ചു തന്നോ എന്ന് ആ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തെങ്കിലോ ഞാനും നിങ്ങളും മരിക്കുമ്പോ ഇല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോ തന്നെ ആത്മീയമായ അല്ലാഹുവിനെ സാക്ഷി നിർത്തിയുള്ള ഒരു സ്നേഹം എനിക്കും നിങ്ങൾക്കും കിട്ടുമോ.
അങ്ങനെ കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ് എല്ലാരെ കണ്ണിൽ കണ്ട എല്ലാ അനാശാസ്യങ്ങളും നടക്കുന്ന സ്ഥലത്തും കൊണ്ടുപോയി കൊണ്ടുപോയി ആ പെണ്ണിനെയും ഭാര്യയും മക്കളെയും കൊണ്ടുപോയി കളിച്ച് ചിരിപ്പിച്ച് കൊണ്ട് ഇങ്ങനെ നടന്നു. വീഗാലാൻഡി കൊണ്ടുപോയി ബർമൂഡ ഇട്ട് വലിച്ചെറിഞ്ഞു. ഒക്കെ ചെയ്തെല്ലാം കഴിഞ്ഞ് അവസാനം നീ മരിക്കുമ്പോ ഭാര്യ എന്ത് പറയും? എന്താ സിനിമയ്ക്ക് സ്കൂട്ടറിൽ കൊണ്ടുപോകാൻ എന്നെ ആരുണ്ട് എന്നോർത്തവളതാ കരയുന്നേ. അല്ലാഹുവെ ഡബിൾസ് കാടാൻ കൊണ്ടുപോയ മച്ചയാണ് ഈ പൊതിഞ്ഞു കിടക്കുന്നത്. ടൗണ് കാണാൻ കൊണ്ടുപോയ ഭർത്താവാണ് ഇതാ ചുറ്റുമൂല പള്ളിയുടെ ടൗണിലൂടെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതല്ല. നാളെ ആരാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് ചിന്തിച്ചാ പെണ്ണ് കരയുന്നത്. അങ്ങനെ കരയരുത്, അങ്ങനെ കരയരുത്, പിന്നെ എങ്ങനെ കരയണം? റബ്ബേ എന്നെ എന്റെ കുടുംബക്കാര് വരെ വെറുത്തപ്പോ എന്റെ ഭർത്താവാണ് എന്നെ സ്നേഹിച്ചത്. പട്ടിണിയില്ലാതെ എനിക്ക് വേണ്ടി ഉറക്കമെഴിഞ്ഞു ജോലി ചെയ്ത് എന്റെ ചിലവ് നോക്കിയിട്ട് എനിക്ക് വസ്ത്രം തന്നു, പെരുന്നാളിന് ഇറച്ചി വാങ്ങി തന്നു, എന്റെ സന്തോഷത്തിന് വേണ്ടി എല്ലാം ചെയ്ത എന്റെ ഭർത്താവ് മരിച്ചുപോയെന്ന് പറഞ്ഞ് ഓ ഭർത്താവിന് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ